അടച്ചോനെ ആ സൈക്കിളാൻ്റെ കൈ കൊണ്ട് നിന്റെ പുറന്ന് തൃശ്ശൂർപൂര് ആവുമല്ലോ. കൊടം പൊട്ടിയില്ലേ, മണ്ണാണ് ഈ പൊട്ടു. മേലോട്ട് നോക്കി നടക്കുമ്പോൾ ആലോചിക്കണേ, ഇതിന്റെ ഒന്നാം സമ്മാനം ഇതിന് വല്ല കേട് മറ്റേ നീ വായിച്ചു. സംഗതി നീ ബേജാറാവണ്ട, നിനക്ക് കുടം കിട്ടിയാ പോരെ. ഇന്നാ ഒന്നോ രണ്ടോ കുടം മണി വാങ്ങിച്ചോ. എന്ത് പറ്റിയാ മണി? ഏയ് ഒന്നുമില്ല, ആഴ്ചക്ക് ഒരു എട്ട് പത്ത് കുടം മേടിച്ചാലും പൊട്ടിക്കുന്നേ. എത്ര പറഞ്ഞാലും കേൾക്കൂല, ചെറുതല്ലേ അമ്മ. പോ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. ആ രാജപ്പേട്ട സ്ഥലമുണ്ട്. അബോ നേരത്തെ ആണല്ലോ ഇന്ന് പടം മാറല്ലേ. ആരണ്യ സുന്ദരി നല്ല കോളാ. ആ എവിടെ നമ്മളെ രണ്ടാം സമ്മാനം? ഇല്ലടോ അത് റിപ്പയർ കൊണ്ട് പോയി. ചതിച്ചോ അവനെ? നമ്മളെ കടന്റെ ആകെയുള്ള അൾട്രേഷൻ 2-in-1 ടേപ്പ് റെക്കോർഡ്. വേറെ ഏതെങ്കിലും വരട്ടെ, അപ്പോ തരാം. ഇന്ന് ഈ ടി വി ആക്കിയാലോ ഇവനെ ഞാൻ ഒന്നാം സമ്മാനാക്കും. അതെല്ലാം ഒന്നും കയറി പിടിക്കാതെ രാവിലെ റിപ്പയർ കൊടുക്കാനുള്ളതാ. കൊടുക്കാന്ന് പാർട്സ് കിട്ടാൻ രണ്ടാഴ്ച പിടിക്കുന്നു പറഞ്ഞി. അങ്ങനൊക്കെ തന്നെ അല്ലേ, ചോദിച്ചാ പൊടി പിടിക്കാതിരിക്കാൻ വീട്ടിൽ കൊണ്ടുവച്ചാന്ന് പറഞ്ഞി. വാടകന്റെ കാര്യത്തിലാണ് നിങ്ങൾ പേടിക്കണ്ട, ഇത് അഡ്വാൻസ് പിടിക്കി. പോരാ സാധനം ടി വി ആണ്, താ കുറെ രൂപ ഉണ്ടാക്കും. എവിടെ ഇപ്പൊ അതിൽ വരുന്ന സീരീസ് കണ്ട ഈ കുന്ദ്രാണ്ട തുറക്കാൻ തന്നെ ജനത്തിന് പേടിയാ. തുറക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. രാജപ്പൻ ചേട്ടന്റെ ഒരു 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 ഗൗരവം 25 ഉണ്ട്. ആർക്കുമ്പക്കാ കടന്നു വരൂ. അഞ്ചു വെച്ചാൽ പത്ത്, പത്ത് വെച്ചാൽ 20, കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ. വരൂ കടന്നു വരൂ. അഞ്ചു വെച്ചാൽ പത്ത്, പത്ത് വെച്ചാൽ ടീവിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാം. നമുക്ക് ഒരു പ്രത്യേക ഒന്നാം സമ്മാനം അബൂസ് ലക്കി സെന്റർ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. ജെയിംസ് വരക്കും, നമ്മളെ കസ്റ്റംസേഴ്സിന് രോഗം പിടിക്കും. ഇക്കാക്ക് അത് പറയാം, കൂകി കൂകി ഞമ്മക്ക് ടി വി പിടിച്ചാ തോന്നണത്. തമാശ പറയാൻ ഞാനൊന്ന് വെച്ചല്ലോ. നിങ്ങൾക്കടിക്കുന്ന മുഖം പറയണ്ടല്ലോ സഹോദരന്മാരെ. ഈ ലക്കി സെന്ററിൽ നിന്ന് സമ്മാനം നേടിയിട്ടുള്ള പ്രമുഖ വ്യക്തികളാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ധൈര്യമായി കളത്തിലേക്ക് കാശ് വെക്കൂ, ഇവനൊന്ന് കറങ്ങിയാൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു. ബേ രാജാ ബേ ബേ അങ്ങനെ നിർഭാഗ്യവാന്മാർ, നിങ്ങൾക്കാർക്കും അടിച്ചില്ല, അടിച്ചത് കമ്പനിക്ക്. വിജയം പരാജയത്തിന്റെ ലക്ഷണമാണ്. ഒന്ന് പോയെന്ന് വെച്ചിട്ട് ബേജാറാവണ്ട. സുകുമാരക്കുറിപ്പ് 9-ാമത്തെ പ്രാവശ്യം വെച്ചിട്ടാണ് എന്നോട് സമ്മാനം മേടിച്ചിട്ടുള്ളത്. ബേ രാജ ബേ. ഇതാ ഒരു ഭാഗ്യവാൻ, 3 മുട്ടുസൂചി സമ്മാനം. പിടി 10 രൂപയ്ക്ക് 3 മുട്ടുസൂചി സമ്മാനം. ഭാഗ്യം സൂചിയിലൂടെ വന്ന് സൈക്കിളിലോ ടിവിയിലോ എത്തും. അതാണ് അബൂ ലക്കി സെന്ററിന്റെ ഒരു അൾട്രാഷൻ. നീ വാടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കളിപ്പീരങ്ങി. ഇക്ക ഇന്ന് നല്ല കോളാണല്ലോ. എനിക്കൊരു 5 രൂപ. 10 പൈസ പണി തീരാതെ തരൂല, തന്നാ നീ മുങ്ങും. മുങ്ങുലുക്ക, ഞമ്മക്ക് എന്തെങ്കിലും കഴിക്കണം, വിശക്കണം. അവന്റെ ഒരു മുടിഞ്ഞ വിശപ്പ്. എടാ നിന്റെ ഒക്കെ പ്രായത്തിലേ ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനം ഈ നിലയിൽ എത്തിച്ചേ. എന്നാ പോയി തൽക്കാലം ഒരു ചായ കുടിച്ചിട്ട് പോര്. ഞാൻ പോയി വാന്ന്. ഇക്ക ഇക്ക സിനിമ വിട്ട്. ഏ പോലീസോ? ഇല്ലിക്ക സിനിമ വിട്ടെന്ന്. ഇക്കക്ക് എപ്പോഴും പോലീസ് പോലീസ് എന്നുള്ള ഒറ്റ പേടിയുള്ളൂ. വരൂ വരൂ കടന്നു വരൂ കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ഒന്നാം സമരം ടി വി, രണ്ടാം സമരം സൈക്കിൾ. വരൂ വരൂ കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ധൈര്യമായിട്ട് വെച്ചോളൂ, വെച്ചോളൂ. ധൈര്യമായിട്ട് വെച്ചോളൂ. ആരും മടിച്ചേക്കണ്ട, ധൈര്യമായി വെച്ചോളൂ. അബൂ ലക്കി സെന്ററിന്റെ പ്രത്യേക സമ്മാനങ്ങൾ, സുഹൃത്തുക്കളെ 1-ാം സമ്മാനം ടി വി, 2-ാം സമ്മാനം സൈക്കിൾ. ബേ ബേ രാജാ ബേ, ധൈര്യമായിട്ട് ബേ. ഞമ്മൾ ആകെ കറങ്ങി പോകും. ബേജാറാക്കണ്ട, നിങ്ങൾക്ക് സംശയം നിങ്ങൾ വെക്കണ്ട. നിങ്ങൾ വേറെ സ്ഥലം വിട്ടോളി. മാറണോ? ഞങ്ങളൊന്ന് കറക്കി നോക്കട്ടെ. ഞാനത് സാമ്പിളിന് കെട്ടി തൂക്കിയതാണ്. ഇവൻ തട്ടിപ്പ വിടരുതവനെ. ഓ, ഇതിന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഇവിടെ പ്രാതൽ വിളമ്പിയ തന്നെ കൊണ്ടോരടക്കാൻ. എന്താ മോളെ മിസ് കുമാരി, ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ?
തള്ളപ്പട ഇര മുങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ പരിയക്കുട്ടിയെ ഉപ്മാവിന് വെള്ളം കൂടിപ്പോയി, ഉറച്ചു കിട്ടുന്നില്ല. ഉറച്ചു കിട്ടിയില്ല, കുറച്ചുകൂടി ലൂസായിക്കാളാ. എവിടെ നോക്കട്ടെ? ആ ഇതിലേ കുറേം കൂടി വെള്ളം ഒഴിച്ചു നന്നായിട്ട് ചൂടാക്ക്, എന്നിട്ട് ഓരോ പിന്നാലത്തിലാക്കിയാണ്ട് ഒഴിച്ചു കൊടുക്ക്. അപ്പൊ അതിനൊരു പേര് വേണ്ടേ? അതിനല്ലേ സൂപ്പ് സൂപ്പ് എന്ന് പറയാ. അല്ല പിന്നെ വല്ലാത്തൊരു അരികാരൻ തന്നെ പരിയക്കുട്ടിയെ. നിങ്ങള് രാവിലെ മൂന്ന് ഇഡ്ഡലിയും ചട്നിയും ഉണ്ടെങ്കിൽ ലേശം ചമ്മന്തിപ്പൊടിയും വെളിച്ചെണ്ണയും. മരിക്കണേന്റെ മുമ്പ് അങ്ങനെ ഒരു കാപ്പ് കുടിക്കാൻ കഴിയോ ആവോ? ഇവിടത്തെ അടുക്കളയിലുള്ള നശൂലങ്ങളെ നാട് കടത്തിട്ട് ആലോചിച്ചാ മതി. ആരെ നാട് കടത്തണ കാര്യാണ് ചാർത്തി? ഒന്നുമില്ല എന്റെ പരിയക്കുട്ടി, ഈ ഭൂമി മലയാളം വിട്ട് അങ്ങ് പരലോകത്തേക്ക് പോണ കാര്യം പറഞ്ഞതാണ്. ഓ, അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ചു തുടങ്ങി. ഇതെന്താ ഇത്? സൂപ്പ് ഹെൽത്തിന് ബെസ്റ്റാ. തനിക്കൊരു മേൽക്കുപ്പായിട്ട് നടന്നുകൂടോ? ആ ഞാനൊരു കോട്ടുണ്ടോ ഒക്കെ കെട്ടി ഇവിടെ ഇങ്ങനെ നടക്കാം. ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ, ബാണി സൂപ്പർ ജനിട്ട് പോവാൻ നോക്കിന്ന്. ഇതെന്താ ഇത്? പശയാ? ഏയ് പശത്ര ലൂസ് ഉണ്ടാവില്ല, ഇത് ജൂപ്പ്. നാക്കി വെക്കാൻ കൊള്ളില്ല, ഇതിനെ സൂപ്പ് എന്ന് വിളിക്കണേ? ആരും കഴിക്കാൻ തോന്നണില്ല. കഴിക്കാത്തവരുണ്ട്, പുറത്തിറങ്ങി വായി വെച്ചിട്ടാ മതി, നല്ല കടൽക്കാറ്റും കിട്ടും. ഇവിടെ എങ്ങനെയൊക്കെ പറ്റൂ? ഞങ്ങളേ മാസം പണ എണ്ണി തന്നിട്ടാ, അല്ലാണ്ട് നിന്റെ ഒന്നും ഓസിനല്ല. അനാഥാലയത്തിലെ മാതിരി വെച്ച് വിളമ്പണത് മിണ്ടാതെ തിന്നിട്ട് പോണെന്ന് പറഞ്ഞാൽ അത് വലിയ പാടാ. സൂപ്പ് കുടിപ്പിക്കാൻ വന്നിരിക്കുന്നു, ഇത് നീ തന്നെ അങ്ങ് കുടിച്ചോട. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇത് കണ്ടോ, താനെന്താടോ മാവില് മോൻ തോത്തി വീണോ? മാവിന്റെ മേലെ നീ വീണതൊന്നുമല്ല, കൗസല്യ അമ്മ സൂപ്പ് മോത്തെടുത്ത് ഒഴിച്ചതാ. സൂപ്പോ ഒറ്റ തള്ളലെ? ഓ ഇവിടെ ഇപ്പൊ സൂപ്പാന്നോ കാലത്തെ കാപ്പിക്ക് പകരം. താനിങ്ങനെ എല്ലിന് ബലം വെക്കുന്ന ആഹാരം ഉണ്ടാക്കി കൂട്, ശരീരം പുഷ്ടിപ്പെട്ട് തള്ളമാർ ഉടുക്കം തന്റെ കഴുത്തിന് പിടിച്ച അമുക്കും. ഉപ്പുമാവിന് വെള്ളം ജാസ്തിയായപ്പോ ഞാനത് ലൂസാക്കി ഒഴിച്ചതാ. അല്ലാതെ ഞാനിപ്പോ അച്ചക്ക് മട്ടൺ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കല്ലേ? ആ തന്നെ നിങ്ങൾ ഇതൊരു പ്രശ്നമാക്കി മാറ്റിന്ന്. എല്ലാത്തിനും ബെർട്ടാൻ കിട്ടുന്ന ഒരു ചാൻസാ അല്ലേ? എന്റെ ഭഗവാനെ, ഡോക്ടറെ ഡോക്ടറെ വാതിൽ തുറക്ക്. എന്താ നിന്റെ തുറന്നില്ലെങ്കിൽ ഞങ്ങൾ പോലീസുകാരാ. പോറോ എവിടെ ചെന്നാലും ഈ വൃത്തിയേറ്റവന്മാർ എന്റെ പിന്നാലെ കിടന്ന് ഇറങ്ങണേ. ഞാൻ വരുമൊന്നും കട്ടറുണ്ടോ? പശിപ്പ് എന്താ വിശേഷം? വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാം. എന്താ രാവിലെ പെട്ടിയോട്ട് എങ്ങോട്ടാ? ആ മനക്കിലെ നമ്പൂരിക്ക് നമ്പൂരിയുടെ ആനക്ക് സുഖമില്ല. ഞങ്ങൾ അവിടെയൊക്കെ നോക്കി, ഒരുപാട് തട്ടി വിളിച്ചു, അതുകൊണ്ടാണ് ഇതിലെ വന്നത്. ഉറക്കെ വിളിച്ച? ഉറക്കെ വിളിച്ചു. ഞാൻ കേട്ടില്ല ഏട്ടാ. കേട്ടില്ലേ? ഇല്ല. ഞാൻ എന്നാ പോട്ടെ. ആ പോവാൻ പറ്റട്ടെ. സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്നാ അമ്മാവനോ? അമ്മാവൻ എന്തിനാ വെറുതെ സിംഗപ്പൂരിൽ നിന്ന് വന്നേ? ുന്നു അമ്മാവൻ. മോനെ മരുമോനെ എന്റെ പൊന്നുമോനെ, ഇവനാള് മെലിഞ്ഞുപോയല്ലോ. ഇവനാകെ അമ്പര നിൽക്കുക, ഒത്തിരി കൊല്ലം കൂടിയിട്ട് കാണുന്നതല്ലേ. കവലേലെ കുഞ്ഞന്നാടെ കടയിൽ വന്ന് തിരക്കുമ്പോഴാ കണ്ടത്. കണ്ട ഉടനെ ഞങ്ങളെ കഷ്ടതയിലെടുത്തു. ഓ യാത്ര ചെയ്ത് വലഞ്ഞു, ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അമ്മാവനെ കണ്ടിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ മോനെ? താങ്ക് യു. എന്നാ ഞങ്ങൾ വരാം. ഓക്കെ. താങ്ക്സ് വേണ്ട, ഒരു മാനേജേഴ്സ് ഒക്കെ വേണ്ടേ? താങ്ക് യു. ആ പിന്നെ ടാക്സിന്റെ കാശ് കൊടുത്തിട്ട്. ഓക്കെ. സമാധാനായി. നീ പൊട്ടി ബാഗൊക്കെ നിർത്താട്ടെ, പിടി പിടിച്ചോ. ഡോക്ടർ പശുപതി, ഈ നാട്ടിലെ പശുക്കൾക്കും കാളകൾക്കും നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ ഭൈരവാ. ദേ നോക്ക്, ബുദ്ധിമുട്ടി തമാശ പറയല്ലേ. ആരുടെ പിണ്ടമ്മയ്ക്കാണ് നിന്നെ പിന്നെ കെട്ടിയെടുത്തേ? പഠിച്ചു ഞാൻ ഷെയ്പ്പ് മാറ്റും. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നീ എന്നെ കാത്തുക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ജയിലിൽ നിന്ന വരവ്? അതെ, കണ്ണൂരിൽ. എന്നാ പിന്നെ നിനക്ക് ആ കണ്ണൂർ ജയിലിലെ കഴിമരത്തുമ്മ കെട്ടി ഞാൻ ചത്തിട്ട് കഴിയുന്നില്ലേ പോരായിരുന്നോ? അതേടാ,
കട്ടുമോട്ടിച്ച് നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും നമ്മൾ ഒന്നായിരുന്നു. ഇപ്പനക്ക് ഒരു മൂടൊടച്ചു നായപ്പം ഈ പഴയ ചങ്ങാതിയെ വേണ്ടടാ. ഓ, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ. ഇപ്പൊ നമ്മൾ രണ്ടും രണ്ടാ. ഞാൻ ഡോക്ടർ പശുപതി, നീ പഴയ കമ്പി ഉളപ്പ് വേലായുധൻ. നിനക്ക് പോവാ. എടാ ഭൈരവ, വേട്ടു വേലായുധ ഒന്ന് പതുക്കെ പറ. നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. നിനക്ക് ഈ കള്ളവേഷം കെട്ടി ആരും പേടിക്കാതെ ഇവിടെ ജീവിക്കാമെങ്കിൽ ഞാനും ഇവിടെ അങ്ങ് കൂടുക. നിന്റെ അമ്മാവനായിട്ട് അവകാശം പറഞ്ഞു വന്നിരിക്കുന്ന അമ്മാവൻ തെണ്ടി. ഞാനിവിടെ സമാധാനമായിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ. ഡേ, മര്യാദക്കൊണ്ട് പോയില്ലല്ലോ. ഒരു ചുക്കും സംഭവിക്കില്ല, ഒന്ന് പോടാ. വേണ്ട വൈര, വേണ്ട അടങ്ങിക്കോ. മുട്ടും കാലും അടക്കിയാൻ ഇടിക്കും. നിന്റെ ശരീരം എന്താ? അമ്മാവനും മരുമോനും കൂടുതൽ കുടുകൂടു. വന്നപ്പോ തുടങ്ങിയതാണ് ഇവന്റെ ഒരു തമാശ കളി. സന്തോഷം മൂത്തലിക്കാനായിട്ട് ഒരു കളി ഒറ്റടിച്ചൊരു പാടു. നമ്മളിപ്പോഴും ചെറുപ്പാരുന്ന അവനൊക്കെ വിചാരേ. അല്ല, ആ പാള മനസ്സിലായില്ല. ഞാൻ പ്രസിഡന്റ്. എന്തിന്റെ? പഞ്ചായത്തിന്റെ. ആ സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ട് നാണുനാര് പറഞ്ഞു. വേഷം കണ്ടപ്പോ മനസ്സിലായി ഇത് തന്നെ ആയിരിക്കും ആളെന്ന്. എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ ഈ അമ്മാവനാ. സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നെ ഒന്ന് കണ്ടിട്ട് പോരെന്ന് വിചാരിച്ചു വന്നതാ. തിരിക്കായി ഇല്ലേ അമ്മാവ? മടക്കയാത്ര ഉടനെ ഉണ്ടാവോ? കുറച്ചു ദിവസം മരുമോനോട് താമസിച്ചു പോയാ പോരെ. ഏയ്, പറ്റില്ല, വലിയ ബിസിനസ്സും തിരക്കൊക്കെ ഉള്ള ആളാ. ശരിയാ, പക്ഷെ എനിക്ക് അതിലും വലുതാ ഇവൻ. ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിട്ട് ഞാൻ പോകുന്നുള്ളൂ. സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളല്ലേ വലുത്. പിന്നെ തിരക്കൊണ്ട് സമയം പോലെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. പല്ലൊക്കെ സംസാരിച്ചിരിക്കാം. ഞാൻ ഒരു ദിവസം എടുത്തുകൊണ്ട് വരാം. ആട്ടെ. നാളെ ഞാൻ ഉണ്ടാവില്ല, പഞ്ചായത്ത് മീറ്റിംഗ്. മറ്റന്നാളോ അതിന്റെ പിറ്റന്നാളോ വഴി സംശയമുണ്ട്, ഡോക്ടറോട് ചോദിച്ചാ മതി. ഞാൻ കൊണ്ടുവന്ന അവിടെ. ആ പിന്നെ ആ ഇപ്പൊ വേണ്ട. ആ ശരി. നീ വൈരവാ. അതേടാ കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചോ? എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല, നേരത്തെ കുത്തും ഞാൻ. ഓട. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. എടാ, പട്ടാളത്ത് പോയി പൊളിത്തി അനന്താ ധൈര്യണ്ടി പുറത്തിറങ്ങടാ. തെറ്റ് ഇന്ന് എന്റെ അവസാനായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ നിന്നെ ഞാൻ ജീവിക്കാൻ വിടുന്നു വിചാരിച്ചോ? ഇറങ്ങണോ പറ്റി. അച്ഛാ, അച്ഛു വന്നിട്ടുണ്ട്. വരാൻ പറയും. മോനെ കീലേരി അച്ഛു. എവിടെ എവിടെ എവിടെ? എടാ, പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങി വാടാ. എരപ്പാ, നിക്കട നിക്കട അവിടെ. ഓടിക്കോ ഓടിക്കോ കീലേരി കീലേരി. നീ എത്ര കാലം ഓടാ? ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യല്ല അച്ഛു. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളു കേട്ടാ. അയ്യോ സാറല്ലേ, 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 വാതിലോർക്കരി, അച്ചോട്ടനാണ് കീലേരി. ഇവിടെ സാറല്ലേ, നിങ്ങളൊന്നും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പട്ടാ പകലുമായി. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, വായിക്കാൻ അറിഞ്ഞൂടെ. നീ ആരാണ് തണ്ടി? ഞാൻ പറയണ, ഞാൻ സാറല്ലെ, എനിക്കറിയില്ല. സാറല്ല ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. നീ ഒക്കെ കൂടി അവളെ ഇവിടുന്ന് കാര്യം അയച്ചോ? അല്ല. എന്താണ് നിന്റെ ജോലി? ഞാൻ മാജിക്ക്. നേരാവണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കൊടലെടുത്തളയും ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ ടാസ്ക്. പ്രൊഫസർ പേടിച്ചു പോയി. ഒരുത്തന്നെ കുത്തി ജയിലിൽ പോയതാ.
കുറേക്കാലം അകത്തായിരുന്നോണ്ട് ഇവിടെ ഒരു ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി പിന്നെയും തുടങ്ങി. ഈ കോളനിയിൽ കീലേരി അച്ചുവിനോട് നേർക്ക് നേരെ മുട്ടാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വാറ. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കുകയാണ്, എന്നോട് കളിക്കാൻ ഏതവനെങ്കിലും നട്ടല്ലുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വാ. കീലേരി അച്ചു ആരാന്ന് കാണിച്ചു തരാം. എടാ പട്ടാളം ഇറങ്ങി വാറ. ഒരുത്തലുല്ലേ നട്ടല്ലുള്ള ഒരുത്തലുല്ലേ. അച്ചുവായിട്ട് ഇപ്പൊ പോണ്. ഹലോ, നിങ്ങളാണല്ലേ പുതിയ മാനേജർ? ഈ പന്നിക്കൂട്ടിൽ എന്ത് മാനേജ് ചെയ്യാൻ വന്നതാ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് ഞാൻ വിചാരിച്ച കൊണ്ടെടുക്കാനും ഷട്ടർ ഇടാനും പറ്റും. തന്റെ ശരിയായ പേര് പരീക്കുട്ടി എന്നോ സൽമാൻ ഖാൻ എന്നോ? എന്തേ അല്ല, ഈ ബാഡി ഇങ്ങനെ കാണിച്ചോണ്ട് നടക്കുന്നുണ്ട് ചോദിച്ചാ തനിക്കെന്താ? ഷർട്ടിട്ട ചൊറിയോ? ഇല്ല. എന്നാ ഷർട്ടിടാതെ തന്നെ ഞാൻ എന്നെ കണ്ട. ബ്ലേഡ് കൊണ്ട് ഈ ഓഞ്ഞ ശരീരത്തില് മാർത്താണ്ഡം പിള്ള മഹാ തെണ്ടി എന്ന് ഞാൻ എഴുതും. പോടോ പോവാൻ. ഇവൻ ജഗലാണ് കേട്ടോ, ചെലപ്പോ പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യും ചെയ്യും. കീഴെ പറമ്പിലെ തേങ്ങ ഇടയിൽ കഴിഞ്ഞു. ആകെ തേങ്ങ 4300. അതിൽ വെട്ടുകാരനും സൂക്ഷിപ്പുകാരനും പരിസരവാസികൾക്കും കൊടുത്തിട്ട് ബാക്കി തേങ്ങ 4000. അതിലേ വക്കച്ചന്റെ വട്ടച്ചെലവ് കഴിച്ചിട്ട് ബാക്കി എത്ര എന്ന് പറ. 13620 കണക്കതിലുണ്ട്. മണിയാ, ഓ കുറിച്ചിട്ടോ? കുറിച്ചിരുന്നുണ്ടേ. ഇന്നത്തെ വരവ് തേങ്ങ വിറ്റ വകയിൽ 13620 രൂപ. ചെലവ് ശങ്കരേട്ടനെ സഹായിച്ച വകയിൽ 10000. മച്ചിങ്ങിലെ മാധവിക്കുട്ടി കരഞ്ഞു കാണിച്ചപ്പോ കൊടുത്തത് 100. പേച്ചിത്തള്ള പേറെടുത്ത കഥ പറഞ്ഞ വകയിൽ 50. ആകെ 10150. പിന്നെ ശങ്കരേട്ടന് സഹതാപം തോന്നിയ വകയിൽ കൊടുക്കേണ്ട നെല്ല് 2 ചാക്ക്. പുരോഗമിക്കുന്നുണ്ടേ. ഒന്ന് പതുക്കെ പറയടാ, അമ്മ കേക്കും. ആകെ വേറെ തോലിക്കുന്നു. ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കുന്നതൊക്കെ കൊള്ളാം, സോപ്പടിച്ച് മാറ്റരുതിട്ടോ. മതി മതി, ഇക്കാടെ ശരീരത്തിനും ചർമ്മകാന്തിക്കും വെണ്ണീര് പൂശിയാ മതി. ഇതേ 66 രൂപ 75 പൈസയുടെ കുട്ടിക്കൂറയാ. വേണ്ടടാ, അന്റെ ഓശാരാമൂട്ടിക്ക് വേണ്ട. ഞാനേ അന്റെ പാട്ട PS സോപ്പിട്ട് കുളിക്കാൻ വന്നതല്ല. ഇന്ന് മുഴുവനും കടുവാശ്ശേരിയിൽ ആ ബ്രോക്കർ രാമൻകുട്ടിനെ പുറങ്ങെടുക്കായിരുന്നു. എന്തിന്? നിനക്കൊരു പെണ്ണ അന്വേഷിക്കാൻ. എന്നിട്ട് എന്തായിക്ക പെണ്ണ്? ശരിയായ പറയാ മനസ്സിലാ. വിട് എന്റെ പൊന്നിക്കേല്, പെണങ്ങാതൊന്ന് വിശദമായിട്ട് പറയണ്ട. അത് വലിയ പൊല്ലാ പല. വിട്, നമുക്ക് ഞാൻ പറയാം. കടുവാശ്ശേരിയിലെ വാസുദേവ പണിക്കര മോള് ഓമനക്കുട്ടി ആ പെണ്ണ്. ജാതക ഉത്തമത്ത് ചേർന്നിരിക്ക. പെണ്ണെങ്ങനെ പോയി നോക്കണ നമുക്ക്. ഇക്ക ബാക്കി പറ. എടാ നല്ല മുഞ്ചത്തി പെണ്ണ്, വല്യ തറവാട്ടേര്. നാളെ രാവിലെ 10 മണിക്ക് എന്നെ അവിടെ എത്തിക്കാന്ന് നമ്മൾ വാക്കുകൊടുത്തിരിക്ക. അതിനെന്താ പോവാലോ. ആ ബ്രോക്കർ രാമൻകുട്ടി മാധവന്റെ കടയിൽ ഉണ്ടാവും, ഞാനും അവിടെ ഉണ്ടാവും. അവിടെ നമുക്ക് ഒന്നിച്ചു പോവാഴിച്ചിട്ട് പോവാം. വേണ്ട, ഇനി പൂണ് വേണ്ട, ലേശം കഴിച്ചിട്ട് പോവാന്ന്. അത് ഞാൻ വന്നപ്പോഴേ എടുത്ത് കഴിച്ചിടവായ. കാശ് കൊടുത്തിട്ട് പോ. അതിനാരെവിടെ പോളി? അവരെന്റെ ബിസിനസ് പാർട്ട്നേഴ്സ്, ഒന്ന് സംസാരിച്ചിട്ട് വരാം. അല്ല, എല്ലാരും കൂടി യൂണിയൻ ആയിട്ടാണല്ലോ. എന്റെ സൈക്കിൾ എവിടെ? അത് പറയാ, ഞാൻ നിങ്ങളെ ഒന്ന് കാണണം വിചാരിച്ചാ. ഇപ്പൊ കണ്ട് നന്നായി. വളച്ചിട്ട കാര്യമാണോ? എന്റെ TV എവിടെ? പറയുമ്പോ ഞെട്ടരുത് കേട്ടോളി. ഞാൻ എന്റെ ലക്കി സെന്റർ അടിച്ചു പൊളിച്ചി. താനല്ല നാട്ടുകാര്? നാട്ടുകാര് തുടങ്ങി വെച്ചി. അത് എന്റെയും കൂടി ഒരു ആവശ്യം. കാരണം ഇൻഷുറൻസ് പൈസ ഇട്ടാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവും. കുറച്ചൊന്നല്ല, 1,00,000 രൂപയുടെ PS ഇൻഷുറൻസാ. തകർത്തോണ്ട് കാശ് കിട്ടൂ? കിട്ടുമോന്ന് ചോദിച്ചാ സർക്കാരിന്റെ കാര്യല്ലേ. ഇതൊക്കെ കിട്ടി വരാൻ കുറച്ച് താമസിക്കും. കിട്ടിയാൽ നിങ്ങളെ സൈക്കിളിന്റെയും TV വാച്ചിന്റെയും പൈസ ഒക്കെ തരും, യാതൊരു സംശയവും. അപ്പൊ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണോ വെച്ചാ ഇതൊക്കെ എന്റെ കളിതമാശാണ് ഈ ഇൻഷുറൻസ്. അതുകൊണ്ട് നിങ്ങളടുത്ത് 10 രൂപയുണ്ടോ? നാളെ രാവിലെ ക്ലെയിമിങ്സിന് പോകാനുള്ളതാ. നാളെ പോയിട്ടില്ലെങ്കിൽ പിന്നെയും താമസിക്കും. ഇതിപ്പോ കിട്ടാന്നുള്ളത് നമ്മളൊക്കെ ആവശ്യമല്ലേ. ഇനി ഇൻഷുറൻസ് കിട്ടാതെ നമ്മൾ നമുക്ക് കാണുന്ന പ്രശ്നമല്ല. ഓ, അപ്പോ ഇതിനു വേണ്ടതെന്ന് മറ ചെയ്തോ? എടോ ഒന്ന് എണീറ്റ് പോണ്ടോ? ഇത് ഞാൻ കെടുക്കുന്ന സ്ഥലാ. എന്നോട് എന്നെ കൊണ്ട് പറ്റൂല. ഓരോരുത്തന്മാര് അല്ലേ.
ഭാവി ചെല്ലിനോർത്ത് പാതാളെന്നല്ലാണ്ട് പിന്നെ എന്തു പറയാന്. ഹലോ, ആ തീയന്തോന്നെ ആടോ. ഹലോ, ഒന്നുകൂടെ വന്നേ. ഇങ്ങനെ ആടോ, ഇവിടെ പുതിയതാണല്ലേ? പഴയതാ, 10-28 വർഷത്തെ പഴക്കം കാണും. എന്താ പേര്? കല്ലൂർക്കാടന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? കല്ലൂർക്കാടന്മാരുടെ 5-ാമത്തെ അനിയൻ. സത്യാണ്? 5-ാമത്തെ തല്ലി അല്ലേ? കല്ലൂർക്കാരന്റെ 5-ാമത്തെ അനിയ ഒന്ന് നിന്നേ. കല്ലൂർക്കാരന്റെ സ്വന്തം അനിയനാണോ? എന്താ സംശയം? വെറുതെ ചോദിച്ചാ. എനിക്ക് ഒരു സഹായം ചെയ്യൂ, ഒരു ചെറിയ സഹായം. എന്താ, ആരെങ്കിലും കൊല്ലാനാണോ? അതൊന്നല്ല, ഇതാ നോക്ക്, ആ ഇരിക്കുന്ന ആളെ കള. അയാളെ നാവ് പിടിച്ച് വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. 1,000 രൂപയാണ്. ഒരു 2,000 രൂപ. 2,000 നോക്കണം ചേട്ടാ, എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു, ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെയ്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം. എന്ത് തരും? എന്ത് വേണം? എന്ത് തരും? 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം. 500 രൂപയോ? ഒരടിക്ക് 500 രൂപ കുറഞ്ഞാ വാങ്ങിക്കാറില്ല. 100, 200, 300, 400, 500 പിടി. ഇതെന്താ പാട്ട്? ഈ പാട്ടിന്ന് ഇവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്തേക്ക് പിടി. 100 രൂപ ടിപ്പ്. മൊട്ടടിച്ചോ. ഇപ്പൊ രസോട്ടാടാ, ഒരുത്തൻ വന്ന് എന്റെ കരണ കുറ്റിക്കൊണ്ട് അടി വന്ന്, ഞാൻ 500 രൂപ വേണമെന്ന് പറഞ്ഞു. അവ 600 രൂപ തന്നിട്ട് പോയി പണ്ട. ഇതാ പറയുന്നത്, ബുദ്ധി വേണം കാശുണ്ടാക്കാൻ. എന്നാ പിന്നെ മറ്റേ കരണ കുറ്റം കാറ്റി കൊടുത്ത് 500 രൂപ കൂടി വാങ്ങണ്ടേ? അതിനോ പോയില്ലേ എന്റെ പൊന്നാര വർക്കി. അതാണ് 5-ാമത്തനിയൻ സത്യ. ക്ഷമിക്കണം, ആളറിയാതെ. എന്താ ഇത്? എടാ പ്രസിഡന്റ് കള്ളനെ കൈ പിടിച്ചിരുത്തത്? അമ്മേ, ഈ ഡോക്ടറുടെ അമ്മാവനാണ്. നമ്മടെ ഡോക്ടറുടെ അമ്മാവനാണെന്ന് അത് കണ്ടപ്പോഴേ തോന്നി. എന്നിട്ടാ ഇങ്ങനൊക്കെ ചെയ്തത്? ഓട്ടെ, സാരില്ല, വയസ്സായ ആളല്ലേ. എന്താ പറഞ്ഞേ? പൊപ്പി. എന്താ അമ്മ? അമ്മ ഇങ്ങോട്ട് വരും, അവരോട് സംസാരിച്ചിരിക്കട്ടെ. എന്തൊരു ബലം! പ്രസിഡന്റ് ഇരിക്കി.
സിംഗപ്പൂരിൽ എങ്ങനെയാ കൃഷിയൊക്കെ ഉണ്ടോ? പിന്നെ അവിടെ രണ്ട് വിളവാ, ഒന്ന് മുണ്ടകനും ഒന്ന് അതുപോലെ വേറൊന്നും. അല്ല എത്ര പറന്നെല്ല് കിട്ടും അവിടെ? ഈ പറക്കണക്കൊന്നുമില്ല, തൂക്ക കിലോ കിൻഡലി ടൺ ഇങ്ങനെ പോവും. ചായ എടുത്തു വെച്ചിരിക്കുന്നു, ചായ എടുത്തു വെച്ചിരിക്കുന്നു. അകത്തോട്ട് വരാം. കണ്ടില്ലേ, ഈ ചിത്രത്തിൽ വെച്ചാ കിട്ടി, ഈ പുള്ളിയിൽ വെച്ചാ പോയി, നോക്കി വെച്ചാ കിട്ടി, നോക്കാതെ വെച്ചാ പോയി. വെയ് വെക്കി വെയ്, ഇതായിട്ട് വെച്ചോളൂ. ഇതാ കമ്പനിക്ക് അടിച്ചു കണ്ടോ, ഇതുപോലെ ശ്രദ്ധിച്ച് വെച്ചാ കിട്ടും. വളരെ സൂക്ഷിച്ചിരിക്കണം, കണ്ണു തെറ്റിയാ കമ്പനിക്ക് സൂക്ഷിക്കാം. വെയ് രാജാ വെയ്, ഇനി ആരുല്ലേ കമ്പനിക്ക് അടിച്ചു. ആ ശ്രദ്ധിച്ച് വെച്ചാ കിട്ടി, നോക്കി കളിച്ചോളൂ. ഇതാ ഒരിക്കൽ കൂടി ഒരു ഭാഗ്യ പരീക്ഷണം വെക്കി. ദൈ വെക്കണില്ലേ, ആരുല്ലേ ഞങ്ങൾ ലോക്കലായിട്ട് രണ്ടു മൂന്നു റുപ്യ കളിക്കും. ഒന്നിച്ചിരുന്നാ നമുക്ക് രക്ഷപ്പെടാം, ബാക്കി പിന്നെ പറയാം. പാലത്തിന് താഴോട്ട് ചാടിക്കോ. പോകുന്ന വഴിക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാനും ആ കത്തി എടുത്ത് വരില്ലേ? ഇപ്പൊ കേട്ടിട്ട് എന്നെ കൈ ഇങ്ങനെ തരിക്കുന്നു. ഒലക്കട മൂട്, ഒരു കത്തി കൊണ്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ലെന്ന്. നാടകത്തിലെ പോലെ ഇടതുഭാഗത്തുനിന്നും വലതുഭാഗത്തുനിന്നും ഭീകര കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരിക, ഒരു മുന്നറിയിപ്പില്ലാതെ ഇടിയോടിട്ടി. പക്ഷേ ആ ഇടി ഞങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ പോകുന്ന ഒടുവിലാ ഞങ്ങൾക്ക് മനസ്സിലായത്. അതെ, അത് മനസ്സിലായി കഴിയുമ്പോഴേക്ക് ഇടി കൊണ്ട് നല്ലപോലെ ക്ഷീണിച്ചു. പോട്ടെ, ഈ പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുത്താൽ എത്ര ലക്ഷം ഉറപ്പ് കിട്ടും? എത്രയും കിട്ടും? ഒരു മനുഷ്യനെ സമനില തിരിച്ചു കിട്ടുന്ന കേസല്ലേ. പാവം മനുഷ്യൻ, അയാൾ നിലവിളിക്കുക. പേടിക്കണ്ട, അവൾ ഈ സിറ്റിയിൽ എവിടെ ഒളിച്ചാലും ഈ കീലേരി വെച്ച് കണ്ടുപിടിക്കും. ആ എങ്ങനെയെങ്കിലും എന്റെ മാജിക് പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ മതിയായിരുന്നു. മാജിക് തേങ്ങ, ലക്ഷങ്ങൾ കൈ വന്നാ പിന്നെ മാജിക് കളിച്ച് നടക്കാൻ പോകില്ലേ? കുറച്ചു ദിവസം കുറച്ചു ദിവസം സുഖമായിട്ട് ജീവിക്കുക. അതൊന്നും പറ്റില്ല മാജിക്. താമ്പോടോ, അവള് വന്നുപെട്ടത് എന്റെ മാജിക് പറ്റിയില്ല. പണം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ പെണ്ണ് തന്നെ അമ്മാവന്റെ മുളം തോന്നില്ലോ, എന്തായാലും കിട്ടുന്നില്ല, പാതി ഞാൻ എടുക്കും. പകുതിയാക്കണ്ട മുഴുവനും താനും കെടുത്തു. ആ നിർത്ത് നിർത്ത്, അല്ല ഇതൊക്കെ പൈസ കിട്ടിയിട്ട് പോരെ, ആദ്യം പോയി ആ പെണ്ണിനെ കണ്ടുപിടിക്കാം. ഏഹ്, എന്നിട്ട് അച്ഛൻ തീരുമാനിക്കും പൈസ എന്ത് ചെയ്യാന്ന് കേട്ടോ. അപ്പോ അതാണ് പ്രശ്നം. 1982 April 12 സംഭവം നടക്കും, അതാണ് ഈ രേഖ പറയുന്നത്. ഇത് സത്യം. ഞങ്ങളൊരു വഴിക്ക് പോവുക, പോകുന്ന സംഗതി നടക്കുവോ ഇല്ലേ? നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെ വിവരം അറിയാലോ. നടക്കും, സംശയമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരിയായിട്ടില്ലെങ്കിൽ തെറ്റിയിട്ടില്ല. ഇതൊന്നും വേണ്ടായിരുന്നു. ഇവിടെ ഒന്ന് നോക്കാം. ആ എന്നാ പോവാ. നിന്റെ ആളാരാണ് മോളെ? ബെല്ലടിച്ച വരും. ഓ ഇവിടെ വെളുത്ത് മെലിഞ്ഞിട്ട് ഏതാണ്ട് എന്നെക്കാളും കുറച്ച് പോകണ്ടല്ലേ, അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ? എന്താ പേര്? പേരെന്താന്നൊന്നുമല്ല, ആളെ കണ്ടാൽ അറിയാം. നമ്മളൊന്ന് കയറി ചെക്ക് ചെയ്യട്ടെ. ഇവിടെ അങ്ങനെ ആരുമില്ല. അങ്ങനെ ആൾ ഒളിപ്പിക്കാൻ നോക്കണ്ട, ഇവിടെ കേറാൻ പറ്റില്ല, ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. Thank you.
ആ പെണ്ണല്ലേ അത്? ഞാൻ പോകുന്നത്. ഞാൻ പോവാം. അയ്യോ എന്താ ഇവിടെ വൃത്തിയിൽ കാണിക്കുന്നോ? നിങ്ങൾ ആരാ? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. വാ ഇവിടെ, ഇങ്ങോട്ട് മാറി നിൽക്കാൻ. ഒന്നും വിട്ടാത്ത നേരം തോർത്ത് പോലീസ്. എന്താ സംഭവം? എനിക്കൊന്നും അറിയില്ല. എറണാകട്ട മാരേജ് ബ്യൂറോ പൂട്ടിയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കായിരുന്നു. ആ കൂടി ഉണ്ടായിരുന്ന ഒരു വണ്ടിയെ സി സി അടയ്ക്കാത്തോണ്ട് അതും അവന്മാര് പൊക്കിക്കൊണ്ടുപോയി. പെട്ടെന്ന് കാശുണ്ടാക്കണമെങ്കിൽ ബ്ലേഡ് കമ്പനി അമച്ചം. ആ സംഗതി കൊള്ളാം, പക്ഷെ എരയിട്ട് മീൻ പിടിക്കുന്ന പോലെ ആദ്യം മുടക്കാൻ കുറച്ച് കാശ് വേണമല്ലോ. ആ അതിന് വഴിയുണ്ട്. എന്ത് വഴി? നമ്മുടെ ഓഫീസിൽ കയറി അക്രമം കാണിച്ചതിന് അമ്മായിയുടെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. അത് കൊടുക്കാം, പക്ഷെ അതിനും വേണ്ടേ വക്കീൽ ഫീസ്? ഫീസ് ഇല്ല വക്കീലന്മാർ. ദുർഗുണ, നിന്റെ പാരവൻ ഇന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അതാണോ പാരയെ കൊണ്ട് നടക്കുന്നത്? അയ്യോ അടിക്കരുത്, തലമുളി ബുദ്ധിയുള്ളതല്ലേ. ഞങ്ങളൊക്കെ ജീവിക്കാൻ സമ്മതിക്കാൻ ഞങ്ങളെ കൊന്നിട്ട് നേടാനാ? മിണ്ടാതെ ഞാൻ ഒരു നല്ല വഴി പറയാം. നല്ല വഴിയോ? ഇതൊന്ന് പിടിച്ചേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നതിനേക്കാൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് നല്ലത്. അതെ, കൂട്ട മുന്നണിക്ക് എവിടെ രക്ഷയുള്ളൂ. സമ്മതമാണ്, എനിക്കും സമ്മതമാണ്. എന്നാലേ ആട്ടോറിക്ഷയിലോട്ട് കയറി കുട്ടപ്പ, നീ നടന്നു വെക്കോ. ത്രേസ്യ എന്റെ അടുത്തിരുന്നു. വിളമ്പ്. അവിടെ കേട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ. രാവിലെ ടിഫിൻ ആലോചന, ഉച്ചക്കൂണ് ആലോചന, വൈകീട്ട് ടിഫിൻ ആലോചന, ഇപ്പൊതാ പാതി രാത്രിയായി വെട്ടി വിഴുങ്ങാൻ. ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെ വഴിയൊന്നും നിന്റെ ബുദ്ധി തെളിഞ്ഞില്ലേ? ഇനി തെളിഞ്ഞോണ്ടും വലിയ കാര്യമൊന്നുമില്ല. മാരുതിയും ലക്ഷമൊക്കെ ആർക്കും ഇല്ലാതെ പോയില്ലേ? നിങ്ങളുടെ വാക്കും കെട്ടി ഈ വാരിമാക്കറി ഓട്ടോറിക്ഷ കയറ്റിക്കൊണ്ടുവന്ന ഞങ്ങളെ വേണതല്ല. ഇപ്പൊ സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ? അല്ല, അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. നാക്കൾ എല്ലാം കൂടെ കടികൂടി കൂടിയപ്പോ എല്ലാം വെള്ളത്തിൽ പോയി. എല്ലാം ഒന്നും വെള്ളത്തിൽ പോയിട്ടില്ല. അമ്മായി മാരുതി കാറും 100,000 രൂപയാണല്ലോ നമുക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇനിയിപ്പോ അതിനേക്കാൾ വലിയ എന്തോ കിട്ടാനാണ് ചാൻസ്. എന്ത് ചാൻസ്? 1000 പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയിട്ടും ദേവൻ എന്താ കല്യാണത്തിന് സമ്മതിക്കാത്ത? എന്താ? ദയാനയോടുള്ള സ്നേഹം കൊണ്ടാ. അത് ശരിയാ. ഐഡിയ കിട്ടി. 2-3 കളിത്തോക്കുകളും കുറച്ച് മുഖമൂടികളും സംഘടിപ്പിക്കാം. അല്ലടാ, രഹസ്യമായിട്ട് ഡയാനെ കടത്തിക്കൊണ്ടുവരിക, എന്നിട്ട് 10,00,000 രൂപയുമായി വരാൻ ദേവന് ഫോൺ ചെയ്യുക. ആ നിമിഷം അവൻ പണവുമായി വന്ന് ഡയാനെ വീണ്ടെടുത്തോണ്ട് പോവും. 50-50 പങ്കുവെക്കുക. സാധനങ്ങളൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. ആ ശരി, എന്നാ നാളെ തന്നെ ഡയാനെ കടത്തിക്കൊണ്ടുവരാം. എന്നാൽ ഇന്ന് ഡയാനെ പോക്കണം. നാളെ കടത്താവുന്ന എല്ലയോട് ഞാൻ പറഞ്ഞത്, ആ ആദ്യം അവളെ കൊണ്ടുവന്ന രഹസ്യമായി പാർപ്പിക്കാൻ ഒരു ഇടം വേണം. ആ അതിന് പറ്റിയ നിങ്ങളുടെ ഈ വീടാട്ട് വായൻ നമുക്ക് അവിടെ വെച്ചേക്കണേ. അളിയൻ ഒരുത്തൻ അതിന് കാരണം. കൈവശക്കാരൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞല്ലേ എന്നെ കൊണ്ട് തണ്ടപ്പേര് തിരിച്ചത്. എന്റെ നാരായണ, 25 കൊല്ലമായിട്ട് അഡ്രസ് ഇല്ലാത്ത കഴകന്മാർ ഇപ്പൊ കെട്ടിയിരുന്നു. ഞാൻ വിചാരിച്ചോ പിടിക്കപ്പെട്ട ആ നിമിഷം എന്റെ പണി പോവും. ഞാൻ കമ്പി അടിക്കാതെ അവൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ സാറേ? ചാരായ നിരോധിച്ച പാർട്ടിക്ക് ഞാൻ ഇത്തവണ വോട്ട് ചെയ്തത്. ആ ചാരായം ഉണ്ടായിരുന്നെങ്കിൽ ഈ ചാരായം കുടിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അതെ, ഞങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. മാധവൻ ഒന്ന് അങ്ങോട്ട് പോയെ. കള്ളച്ചാരായം വെക്കണോടത്താണോ സീരിയസ് സംസാരം? സാറേ എനിക്കൊന്നും വേണ്ട, കൂടിയാളിയാ. അല്ല, കമ്പി കിട്ടിയാലേ അവൻ വരൂന്ന് പറഞ്ഞു. പക്ഷെ കമ്പി കിട്ടാതെയും അവന് വേണമെങ്കിൽ വരാലോ. അളിയ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേരിൽ വല്ല കേസോ അന്വേഷണം വന്നാൽ ആ നിമിഷം അളിയന്റെ പെങ്ങളും മക്കളും അളിയന്റെ വീട്ടിലെത്തിയിരിക്കും. കേട്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത 5 കൊല്ലക്കാലം ഏത് പാർട്ടി നമ്മളെ ചൂഷണം ചെയ്യണോന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു പരിപാടി. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ തെങ്ങ് നമ്മള് കെത്തുന്നു, നമ്മള് കുടിക്കുന്നു, അതിന് ഈ സർക്കാരിന് എന്തിനാ ക്രിമിനലി? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കാശ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവൻ വന്നാലെന്ത് പോയാലെന്ത്? പണം കിട്ടിയാലും ഉടമസ്ഥൻ വിചാരിച്ച കേസ് കുത്തിപ്പോക്കാം. അത് പ്രശ്നമല്ല, കാശ് കിട്ടിയാൽ ആ നിമിഷം ഞാൻ നാടുവിടും, പിന്നെ ഇങ്ങോട്ട് മടങ്ങി വരില്ല. അത് ശരി, അപ്പൊ ഞാൻ കേസ് കൊടുങ്ങിക്കോട്ടെ. അല്ലേടാ ദ്രോഹി. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, അവൻ മടങ്ങി വരില്ല.
ഒരു പരസ്യം കൊടുക്കേണ്ടി നാരദന്റെ ആള് ഞങ്ങളേ നിങ്ങളെ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് ഒരു പരസ്യം തരാൻ വേണ്ടി വന്നതാ കീലേരി അച്ചുവേട്ടൻ ഒരു ഫുൾ പേജിന് എന്ത് ചാർജ് വരും സാർ ബാക്ക് പേജ് ആണെങ്കിൽ 1,00,000 രൂപ അകത്താണെങ്കിൽ 60,000 50,000 അങ്ങനെ പോകും നമുക്ക് ഫുൾ പേജ് വേണ്ടി വരുമോ വേണ്ടി വരില്ലേ താങ്കളുടെ അഭിപ്രായം എന്താ അല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ അല്ല താങ്കൾ താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്താ അഭിപ്രായം പറയാൻ പറ്റൂ അല്ല താങ്കൾ പറഞ്ഞോളൂ എനിക്കതിൽ അഭിപ്രായം പറഞ്ഞു താങ്കളുടെ അഭിപ്രായം ഞാൻ പറയാം അപ്പോഴേ തൽക്കാലം ആരും ഒന്നും പറയണ്ട നിങ്ങൾ പോയി ആലോചിച്ച് പിന്നെ വന്ന് പറഞ്ഞാൽ മതി എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട് വന്ന കസ്റ്റമർ പിരിച്ചു വിട്ടിട്ടല്ലേ വേറെ ജോലി നിങ്ങൾ പോണം സാർ ഫുൾ പേജ് വേണ്ട അത് പിന്നെ മതി ഒരു തുടക്കം എന്നുള്ള നിലയിൽ അതൊരു ചെറിയ പരസ്യം മതി ഈ അരയിഞ്ച് കാലഞ്ച് ടൈപ്പ് 50 രൂപയ്ക്ക് താഴെ വരുന്ന ക്ലാസിഫൈഡ് പരസ്യങ്ങളൊക്കെ അവിടെ കേശവൻ എന്ന് പറയുന്ന ആളുണ്ട് അയാളോട് പോയി പറയും ഓ മൂപ്പ ഒരു വലിയ പരസ്യത്തിന്റെ ആളായിരിക്കും ഇവൻ കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അത് എത്ര ശരിയാ ഇത് കണ്ടോ ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതായി കൂട്ടത്തിൽ കൂടണ്ട താൻ പോക്കോ തന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നു ഇതാണ് പീസായി ഓ ഇല്ലെങ്കി 500 രൂപ കിട്ടുമായിരുന്നു ഓട്ടെ ചായക്കുള്ള കാശ് കിട്ടുമല്ലോ അടിച്ചു മാറ്റിയാലോ ഈ പോസ്റ്റിലെ ബൾബ് കത്തുന്നുണ്ടായിരുന്നോ അത് ഇന്നലെ രാത്രി കത്തിയിരുന്നല്ലോ പക്ഷെ കത്തുന്നില്ലെന്ന് കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നല്ലോ ചിലപ്പോ വീസാകാരിയും ഒരു ബൾബ് വീസാവുന്ന ഒരു ദിവസം അസിസ്റ്റന്റ് ബൾബ് യെസ് കം ഓൺ മാറ്റിയില്ലേ ഒട്ടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങി പോയല്ലോ അതെ ഇതേ വകുപ്പിൽ തന്നെ വേറൊരു ലൈനുണ്ട് ബ്രിട്ടീഷുകാരെ കാലത്തുള്ള ചെമ്പുണ്ടപ്പോ കൊടുത്താൽ എണ്ണി എണ്ണി വാങ്ങാം ചിലക്കാനാടോ ചിലപ്പോ കമ്പി എണ്ണി എണ്ണി കിടക്കേണ്ടി വരും എന്താ ഇത് മനസ്സിലായില്ല എന്ത് മനസ്സിലാക്കാൻ ചെമ്പ് കമ്പി രണ്ടാളുകള് ഇത് ലൈൻമാൻ നാരായണൻ നമ്മളാരാ അത് ശരി അപ്പം ബോർഡിൽ ആരും പരിചയമില്ലല്ലേ ഏത് സെക്ഷനിലാ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞു കൊടുക്കേ തമ്പാനൂര ഫ്രഷ് അപ്പോയിന്റ്മെന്റ് അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ കഷ്ടം ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലല്ലോ സുഹൃത്തെ പി എസ് സി ലിസ്റ്റിൽ പേര് വന്നിട്ടും അപ്പോയിന്റ്മെന്റ് കിട്ടാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ നടത്തിയ നിരന്തര സമരത്തിന്റെ ഫലമായി ഹൈക്കോടതി വിധി സമ്പാദിച്ചത് വൈദ്യുതി വകുപ്പിൽ പറ്റിക്കൂടിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെന്നോ എവിടെ ഇതൊക്കെ ശമ്പളം വാങ്ങി തിന്നതെന്നല്ലാണ്ട് പത്രം വായിക്കുന്ന പതിവില്ലല്ലോ അവന്മാര് തന്നെ സംശയിക്കണ്ട കഴിവേര് കള്ളന്മാര് ഹോൾസെയിൽ ആയിട്ട് ഇറങ്ങിയിരിക്കുക ഇനി ഇവന്മാരെ അങ്ങനെ വിടാൻ പറ്റില്ല ഓർഡർ ഫോം ഇല്ല സാധനം കൊണ്ടുപോകാൻ പറ്റില്ല ഏയ് നമ്മളൊക്കെ ലൈമന്മാരല്ലേ സേ അതെ പിന്നെ താൻ എന്താ വകുപ്പ് മന്ത്രിയെ പോലെ സംസാരിക്കുന്നത് എന്തുവാടോ ഇത് അവിടെ നാട്ടുകാർ ഇരിക്കപ്പുറത്ത് തരുന്നില്ല എളുപ്പം പോയി ലൈൻ നന്നാക്ക് സാറന്മാര് ഇയാൾ എവിടുത്തെ കയറണോ പുതിയ ഓവർസീയർമാരെ അറിയില്ലേ ഞങ്ങളെയോ പോട്ടെ കൊണ്ടുപോയി ലൈന്റെ പ്രശ്നം തീർക്കണോ കുറച്ച് സംസാരം കൂടുതൽ പ്രവർത്തി ശരി സാർ ഈ മാനന്തവാടിയിലെ ഇരുട്ടിയിലും ഒക്കെ കറണ്ട് ആപ്പീസ് ഉണ്ട് ഓർമ്മ വേണം അങ്ങോട്ട് പോകണമെന്നുണ്ടോ വേണ്ട സാർ ഉണ്ടോ ₹215 കിട്ടും വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ ഇവിടെ എത്രയാ കിട്ടും ഇതും പേര് ദുനിയാവ് മുഴുവൻ നടന്നുകൂടാഞ്ഞിട്ടാ ഒരു മര്യാദ വില ഒന്നുകൂടെ 10 രൂപയുടെ തരാം ഒരു 300 രൂപ ശേനേ സാധനം വേണ്ട എടുത്തോണ്ട് പൊയ്ക്കോ അങ്ങനെ കൊഴിഞ്ഞാലോ ചേട്ടാ ഞാൻ സംസാരിക്കാം എത്ര കിലോ ഉണ്ട് 9 കിലോ 9 കിലോ ആവുമ്പം 44 40 × 750 രൂപ എനിക്ക് സാധനം വേണ്ട എടുത്തോണ്ട് പൊയ്ക്കോ ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മായിരം മകരെ കൊടുക്കുന്നത് 800 രൂപ അവിടെ 800 രൂപ ചേട്ടൻ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് വേണ്ടെങ്കി വേണ്ട സാധനം എടുക്കണേ വേണ്ട വേണ്ട കൊണ്ടുപോണ്ട പണം ഞാൻ തരാം അങ്ങനെ വഴിക്ക് വാ ഓക്കെ
ചേട്ടാ എന്താ ഇത്? ഓടി വരുമ്പോ കാശ് എടുത്തരുന്ന ബാങ്കോ ഉണ്ടല്ലോ നമുക്ക്, കാശ് കൊടു. ഇവിടെ കള്ളാ പിന്നെ പാടുവിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ചൂണ്ടിയതാ. നിങ്ങൾ അവിടെ ഒന്ന് നാടൻ കളിച്ചപ്പോ ആർക്കും ഇല്ലാണ്ട് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ മിണ്ടാനിരുന്നത്. കമ്പി പൊട്ടിച്ചെടുത്തേ, അവസരോചിതമായി ഞങ്ങൾ രണ്ടുപേരും നാടകം കളിച്ചിട്ടാ നിങ്ങൾ അരി കൊള്ളാൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് നമുക്കിട്ടൊരു പാരയോ? ഇപ്പൊ നിങ്ങളാ ഞങ്ങൾക്കിട്ട് പാര പണിഞ്ഞത്. പൊന്ന് ഹബീബെ, കാലിച്ചായക്ക് വകല്ലഞ്ഞിട്ടാ നമ്മളെ കമ്പി അടിച്ചേ. അത് നമ്മളെ പൈസ തന്നിട്ട് പോണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, ഇതാ അവിടെ നിന്ന് പോവോ. ഒരു കാര്യം ചെയ്, ഇത് പകുതിയെങ്കിലും ഞങ്ങൾക്ക് താ. 50-50 ഇക്കാര്യം നേരത്തെ ആലോചിക്കാൻ എന്താ? അതങ്ങനെ പറ്റിപ്പോയി അണ്ണാ, എന്തൊക്കെയാലും നമ്മൾ ഒരേ വർഗമല്ലേ. കണ്ടോ കണ്ടോ, അണ്ണന്റെ ഒരു വർഗബോധം. കള്ളൻ. നമ്മൾ നാലുപേരും ചേർന്ന് കളിച്ചത് കൊണ്ട് ഈസി ആയിട്ട് സാധനം അടിച്ചു. വില കുറച്ച് പറഞ്ഞ കടക്കാരൻ നമ്മൾ നാലുപേരും കൂടി ചേർന്നപ്പം കൃത്യമായ വില തന്നു. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. കറക്റ്റ്. കൂട്ടായ പരിശ്രമം, തൊഴിലിനോടുള്ള ആത്മാർത്ഥത, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാം. പറഞ്ഞത് മനസ്സിലായില്ലോ? മനസ്സിലായി. കളവ് ചതിയും വഞ്ചനൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക. അതിനെ കള്ളന്മാരെ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാം. എന്നാൽ ഈ നിമിഷം മുതൽ നമ്മൾ ഒറ്റക്കെട്ട്. എന്റെ കർത്താവേ, അങ്ങനെ കല്യാണം ഉറപ്പിച്ചു കിട്ടിയല്ലോ. ഇത്തവണ സുഗുണം പാരയിട്ട് വരാഞ്ഞത് ഭാഗ്യായി. ആ എലുമ്പ മുട്ടപ്പനെ ബംഗ്ലാവിൽ നിന്ന് അടിച്ചു കളഞ്ഞത് കൊണ്ട് ആ സുഗുണന് ന്യൂസ് കിട്ടി കാണത്തില്ല. ഇനി എത്രയും വേഗം കല്യാണം കൂടി ഒന്ന് നടന്നെങ്കിൽ മതിയായിരുന്നു. എല്ലാം നടക്കുവന്നേ. പ്രസവിക്കാലത്ത് സ്ത്രീ വയസ്സാകാലത്ത് ഇരട്ടപ്പെട്ടെന്ന് പറഞ്ഞ പോലല്ലേ ദേവകുമാരന്റെ മനസ്സ് മാറിയതും പെണ്ണു കാണാൻ വന്നതും? അല്ല, 100,000 രൂപയും മാരുതി കാറും കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പ്? 100,000 രൂപയും മാരുതി കാറും ഈ ത്രേസ്യപ്പെണ്ണിന്റെ കൈ കൊണ്ട് വാങ്ങിക്കും. അതെ, കാറിന്റെ ചാവി എന്റെ കൈ കൊണ്ട് വേണം വാങ്ങിക്കാൻ. വാങ്ങിച്ചോ. 100,000 രൂപയും മാരുതി കാറും. എന്റെ ത്രേസ്യാമ്മേ, അതിന്റെ കാര്യം ഓർക്കുമ്പോ എന്റെ മനസ്സിൽ കുളിര് കോരുന്നു. ഞാൻ പറഞ്ഞു 100,000 രൂപ. കർത്താവിന് സ്തുതി. മാരുതി കാറിന്റെ താക്കോൽ. അങ്ങനെ വേണ്ട, ആദ്യത്തെ കുട്ടുമോൾ പെണ്ണായിരിക്കണം, 1000 നാ ഉള്ളോളാകണം, മുഖം അമ്മയെ പോലെ പളിക്കണം. ലക്ഷങ്ങൾ കൊണ്ടു കളിക്കണം, എന്റെ മോൾ ലവ് മേക്കിംഗ് ഹോബിയായി മാറ്റണം. അയ്യേ, ഈ മനുഷ്യനോട് നാണമില്ലേ? ആദ്യത്തെ കുട്ടുമോൻ ആണായിരിക്കണം, ആരെയും കൂസാതിരിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കുട്ടുമോൾ പെണ്ണായിരിക്കണം, 1000 നാ ഉള്ളോളാകണം, മുഖം അമ്മയെ പോലെ പളിക്കണം. അഞ്ചാര കുട്ടനായി
ആദ്യത്തെ കുട്ടുമോൾ പെണ്ണായിരിക്കണം, ആയിരം നാവുള്ളോളാകണം, മുഖം അമ്മയെ പോലെ വളിക്കണം. ആദ്യത്തെ കുട്ടുമോൾ ആണായിരിക്കണം, ആരെയും പൂസാതിരിക്കണം, അവൻ അച്ഛനെ പോലെ വിളിക്കണം. എന്നെ കൂടി ഞാൻ പറക്കും. ഞാൻ കണ്ടതോ നീ ഡ്രസ് മാറ്റിയത്? ഞാനും മാറ്റി. എന്റെ പാന്റ് നീ ഊരില്ലേ? അയ്യോ ഇത്രയും നേരം ഒരു കുഴപ്പവും ഇല്ലായിരുന്നേ. ആർക്ക്? അയ്യോ ഇനി എന്റെ തലയ്ക്ക് എന്നെ ഓളമാണോ? ഓളം തന്നെ അവിടെ. പ്രസിഡന്റിന് ഇത് വരണം. അല്ല, രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധം വേറെ. അയാൾക്ക് ലാഭത്ത് വന്നിരിക്കുന്ന സമയ, നമ്മൾ സഹായിക്കണം. നേതാവേ, എന്റെ ബലമായ സംശയം, ഇവന്റെ അച്ഛൻ കുറുപ്പാണ് പണ്ടങ്ങൾ മോഷ്ടിച്ചെന്ന? അങ്ങേര് പഞ്ചായത്തിന്റെ പണം വെട്ടിക്കൊന്നല്ലാതെ മറ്റുള്ളവന്റെ പണ്ട് അടിക്കില്ല. പതിവ് ഓട്ടം എന്തുവാടാ ഇത്? നോക്ക്. അയ്യോ പണ്ടങ്ങൾ! അതെ, പ്രസിഡന്റിന്റെ വീട്ടിലെ പണ്ടം. അയ്യോ സത്യം പറയാം, ഞാൻ പറയാം, ഞാൻ വേലായുധൻ, അവൻ ഭൈരവൻ. ആര്? അതെ, നിങ്ങളുടെ ഡോക്ടർ പശുപതി. ഞാനും അവനും ഒരുപാട് കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ധാരാളം കളവുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ പുറത്താരും കാണില്ലല്ലോ. അവരാ ടെന്നിനകത്തായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നോ. കുഴപ്പാവോ? ഏയ്, എന്റെ തോക്കിൽ ഉണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യമേ പറയണ്, എന്നാ തുറക്കല്ലേ? തുറക്കടോ, തുറക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ ഇവറ്റങ്ങളൊക്കെ എവിടെ പോയി? ചെറുതായിട്ടൊരു പേടി തോന്നുന്നില്ലല്ലോ. ഇല്ലാതില്ല. ഇവിടെ ആരും കാണില്ലല്ലോ. ഇനി നമ്മൾ അറിയാതെ തന്നെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളത്തെ വന്ന് കൊണ്ടുപോയോ? എവിടെ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ക്യാമ്പ് അറ്റാക്കാൻ ശ്രമിച്ചത്? ആരാ നിങ്ങളുടെ പിന്നിലെ? പറയ്. സാർമാരെ, നമ്മള് ബോംബ് വെക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല. പിന്നെ നാട്ടിൽ പേപ്പർ ചെറുക്കിട്ട് അതിനെ പിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാ. ഞാൻ നിങ്ങളുടെ മൂന്ന് തവണ ഫോൺ ചെയ്തില്ലേ? സ്റ്റൗ തിരിച്ചെടുക്കാമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ഇതാ ഗ്യാരണ്ടി കാർഡ് ഉണ്ട്. ഇരിക്കൂ, ഞാൻ ഇന്നലെ പുതിയൊന്ന് കൊടുത്തു വിട്ടതാണല്ലോ.
ഇന്നലെ മുഴുവൻ സൗണ്ട് നോക്കി ക്ലബ്ബിൽ പോയി പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ മാത്തുട്ടിയുടെ കൈ കൊടുത്തു വിട്ടല്ലോ. എന്നാ വേറെ വല്ല വീട്ടിലും കൊടുത്തു കാണും. ഇപ്പൊ മാഡം പോയിക്കോളൂ, ഞാൻ ഒരു എൻക്വയറി നടത്തട്ടെ. സോറി. അല്ല, ഇതാര് നമ്മുടെ വേലവെപ്പിനല്ലേ, നീ എന്നിട ലാൻഡ് ചെയ്തേ? ഏതാ ഈ പുതുമുഖം? പുതുമുഖം അല്ല, നായകൻ. നായകൻ? അതെ, ഈ കഥയിലെ നായകൻ. ഏത് കഥ? എല്ലാം പിന്നെ പറയാം. ഏതായാലും ഞങ്ങൾ രണ്ടും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും. ഇപ്പൊ ഒന്ന് കുളിക്കണം, ഭയങ്കര വിശപ്പ്. ഇന്ന് സിലിണ്ടർ തന്നില്ലെങ്കിൽ തന്റെ സിലിണ്ടർ ഞാൻ നടക്കും. ബ്ലേഡി ബാസ്റ്റർഡ്. ഗ്യാസ് മണ്ണാൻ കേട്ട, ഞാൻ പോയി കംപ്ലൈന്റ് ഇടോ. ഈ മാത്തുക്കുട്ടി അവിടെ തോറ്റല്ലോ, അവനൊരു ലൈനിൽ അയച്ചാ അന്ന് ചീത്ത മുഴുവൻ എനിക്കാ. ഒന്നും കൃത്യമായി ഡെലിവറി ചെയ്യുന്നില്ല, അതെങ്ങനെ? പുള്ളിക്കാരുടെ 100 കൂട്ടം ജോലിയില്ലേ? ഇന്ന് അവൻ ഏത് റൂട്ടിലാ? ഗാന്ധിനഗർ. അപ്പൊ ഇന്നത്തെ തെരുവിളി മുഴുവൻ ഗാന്ധിനഗറിനായിരിക്കും. ഗാന്ധിനഗറിനായിരിക്കും. നിങ്ങൾ അകത്തേക്ക് ഇരിക്കും, ഞാനൊരു 3-4 തെരുവ് കൂടെ കേട്ടിട്ട് വരാം. എനിക്കിത് കിട്ടണം. എന്നതാടോ ഉറഞ്ഞ? അല്ല, ചിന്തിച്ചിരിക്കുകയായിരുന്നു. ആ, അങ്ങനെ വായും പൊളിച്ചിരുന്ന് ചിന്തിച്ചുണ്ടാക്കിയല്ല ഏറാറ് കോയമാന്തരാക്കി ഞങ്ങളെ ഫോർമുല 8 ദിവസം കൊണ്ട് വെളുപ്പിക്കുന്നു. കളഞ്ഞിട്ട് പോടോ. തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കുഴപ്പം എന്റെ ഫോർമുലയുടെതല്ല, മാനുഫാക്ചറിംഗ് പറ്റിയ കേടാണെന്ന്. എന്തോ അലക്ക് പിണ്ണാക്കാല, ഏറാറ് നായ്ക്കോലം കിട്ടി. ആ പിന്നെ അതേ അയാൾ വന്നിട്ടുണ്ട്. ഓ, ആര്? ആ മറ്റേ മറ്റേ ആന്ന് പുതുതായിട്ട് വന്ന വെപ്പുകാരൻ. അതിന് ഞാൻ എന്നാ വേണം? എടോ, വിളിച്ചോണ്ട് പോയി വല്ലതും പുഴുങ്ങാനോ വേവിക്കാനോ അറിയാമോ എന്ന് നോക്ക്. പോ പോ. ഇന്നാലും കണ്ടോക്കീന്ന് നായരെ. നായര്, എനിക്ക് കിട്ടിയ പൊതിയായത് പിന്നെ വേല ഇറക്കാതെ ഇത് എനിക്കായിട്ട്. എന്റെ പഴവങ്ങാടി ഗണപതി, ഇയാള് നുണ പറയുന്ന കേട്ടില്ലേ? എന്തൊരു കഷ്ടം, താനല്ലേടാ നുണ പറഞ്ഞത്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല. എന്താ നട റോഡിൽ ഒരു ഒന്നുമില്ല, എന്റെ അമ്മാവനാ വളരെ കാലമായി കണ്ടിട്ട്. ഞാൻ അമ്മായിയുടെ വിശേഷം നുണ പറയുവാ. എനിക്ക് ഇവിടുന്ന് ഒരു പൊതി കിട്ടി, അത് ഇവൻ തട്ടി പറിച്ചു. പൊതിയോ? നോക്കട്ടെ. വേണ്ട വേണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ ആയിക്കോളാം. പൊതി പൊതു ദർശനത്തിന് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആവണ്ട. സാറേ, എന്നെ ഒന്ന് സഹായിക്കണം. അതെ, അതുകൊണ്ടാ എനിക്ക് സമയമുണ്ടായിട്ടല്ല. സമയമില്ലാത്തവൻ പോണഹേ. അങ്ങനെ പോവല്ലേ കുഞ്ഞെ, ഇതൊരു തീരുമാനമാകണം, അല്ലെങ്കിൽ ഞാൻ ഇടപെടാം. ഇടപെടണ്ട, ഇടപെടാം. ഇടപെടണ്ട, ഇടപെട്ട് പോയി. ഇടപെട്ടെങ്കിൽ ഇടപെടരുത്, ഇടപെടാൻ പാടില്ല. മൈ ഗോഡ്, ഗോൾഡ് ചെയിൻ. അയ്യോ, ഇത് പോലീസിൽ ഏൽപ്പിക്കണ കേസ്. വേണ്ട, അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. എങ്കി രണ്ടുപേർക്കും പകുതി പകുതി. എങ്കി ചെയിൻ എനിക്ക്, പകുതി കാശ് ഇയാൾക്ക് കൊടുത്തോളാം. അല്ല, അമ്മാവനോടത്തോളാം. അത് പറ്റില്ല, സ്വർണം എനിക്ക് വേണം, പകുതി പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തേ. അത് നടപ്പില്ല. എങ്കി ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ആദ്യം ഈ ചെയിനിന്റെ വില എത്രയാണെന്നറിയാം. എന്നിട്ട് എന്നിട്ട് തീരുമാനിക്കും. അപ്പോ കല്യാണത്തിന്റെ ഒരു 4 ദിവസം മുമ്പ് പണ്ടങ്ങളൊക്കെ റെഡി ആയിരിക്കണം. നിങ്ങളെ ദൈവം കൊണ്ട് എത്തിച്ചതാ ഇവിടെ. നമ്മളെ ഏൽപ്പിക്കുന്ന പണി നമ്മൾ വൃത്തിയായി ചെയ്ത് തരും. സംഗതി ബിസ്ക്കറ്റാ, ഒന്ന് ഒതുക്കി കൈകാര്യം ചെയ്യണം. അതൊക്കെ നമുക്കറിയാം. ആ അപ്പളേ, നമുക്ക് പോയിട്ട് ഓരോ സ്മോൾ അടിച്ചു വരിക. അതിനിവിടെ ആളില്ലാതെ. അതിനെന്തിനാണ് ഇപ്പൊ ഇവിടെ ആള്? അട ഉറമ നടക്കുന്ന ഭീമാചൊല്ലരല്ലേ, ചാക്കണക്കിൽ പൊന്നും കെട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരിയേ. എന്റെ കത്താവേ. വന്നട്ടെ, വന്നട്ടെ. തട്ടാരെ, ഒന്ന് തൂക്കണം. തൂക്കാനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇയാൾ ആര്? സുപ്രീം കോടതി ജഡ്ജിയോ? തൂക്കാൻ പ്രശ്നാക്കണ്ട,
ഇതിന്റെ തൂക്കം അറിഞ്ഞിട്ട് വേണം ഇവരുടെ ഒരു പ്രശ്നം തീർക്കാൻ. ആരുടെ പ്രശ്നം? ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നം. ഇവർക്ക് എന്താ പ്രശ്നം? ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ തനിക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാ പ്രശ്നമുണ്ട്? ഒരു പവന് ഒരു ഗ്രാം കുറവുണ്ട്. ഇപ്പൊ എന്താ ഉണ്ട് വില? 2400 രൂപ. ഇതിനെന്ത് കിട്ടും? അപ്പോ 300 പോയിട്ട് 2000 രൂപ. അത്രേ ഉള്ളൂ. 2000-ന്റെ പകുതി 1000 രൂപ ഞാൻ തരാം. ചെയിൻ എനിക്ക് വേണം. അത് വേണ്ട. 1100 രൂപ ഞാൻ തരാം. ചെയിൻ എനിക്ക് വേണം. നിങ്ങൾ തമ്മിൽ വഴക്കും വയ്യാവരും ഒന്നും വേണ്ട. ആ സ്വർണ്ണമാല ഇങ്ങോട്ട് തന്നേക്ക്. ഞാൻ അതിന് 2200 രൂപ തന്നേക്കാം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഇത് വലിയ മെനക്കേടായല്ലോ. തട്ടാർക്ക് ജോലി ചെയ്യണ്ടേ? നിങ്ങൾ ഒരു ധാരണയിൽ എത്തണം പ്ലീസ്. നിങ്ങൾ പേരെന്താണ്? സുഗുണൻ. മിസ്റ്റർ സുഗുണൻ, 1000 രൂപ എന്നൊരു ചെയിൻ. അത് വേണ്ട. 1000 രൂപ ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കണം. അങ്ങോട്ട് കൊടുക്കണം. നടപടി എനിക്ക് എന്തെങ്കിലും തരണേ. അയ്യോ പാവം തട്ടാര്, തൂക്കി ആളല്ലേ. ഒരു 20 പീസ് കൊടുക്കണം. കൊടു കൊടു. ഇയാളും തരാൻ പറയാം. നിങ്ങളും കൊടുക്കണം. ദാ പോട്ടെ. ഓക്കെ പറച്ച തട്ടാരേ. കോൾ അടിച്ചില്ലേ, സന്തോഷമായല്ലോ. ആ പോയട്ടെ. ആ എനിക്ക് എന്നെ നടപടി. അലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണ് കിട്ടി. 5 രൂപക്കുള്ള മുക്കുപണ്ടം കൊണ്ട് 1000 പൊൻപണം വീണ് കിട്ടി. നക്കി നക്കി വായറക്കണം നശിപ്പെ. നമുക്ക് പലിശക്ക് പണം കടം കൊടുത്താലോ ബ്ലേഡ്? ആൾക്കാരെ പറ്റിക്കുന്ന പണിക്ക് ഞാനില്ല. ഞാൻ എന്റെ ഐഡിയ പറയാം. തൊഴിലില് നമ്മളെ സഹായിക്കുന്ന പോലീസുകാർക്ക് കൊടുത്താലോ? അത് പണ്ടായിരുന്നു. പോലീസുകാർ ഇപ്പൊ 10 പൈസ കൈക്കൂലി മേടിക്കില്ല. അതറിയോ നിങ്ങക്ക്? എന്താലേ, നമുക്കൊരു ഗോഡൗൺ വാടകയ്ക്ക് എടുത്തിട്ടാലോ അടിച്ചുകൊണ്ടുവരുന്ന സാധനങ്ങൾ സൂക്ഷിക്കാൻ. എന്തിനാ ഗോഡൗൺ? ഒരു വീടായിക്കൂടെ, ഒരു ഓഫീസറും കൂടിയിട്ട്. ഓഫീസ് എന്തിനാ? നമ്മളെ കാണാൻ വേണ്ടി പോലീസുകാർ വരത്തില്ലേ, ഓഫീസേഴ്സ്? അവരെയൊക്കെ സ്വീകരിച്ചിരുത്താൻ മണ്ടത്തരെ പറയൂ. നമുക്ക് പെറ്റീഷൻ എഴുതണ്ടേ അതിനാ? ആശാനെ, ആശാൻ പറഞ്ഞതുപോലെ ആദ്യം ഒരു വീട് സെറ്റപ്പ് ചെയ്യാം. വാടക വീട്, കിടപ്പാടമാണ് പ്രധാനം. ഞാൻ ഇതുവരെ കണ്ട വീടുകളിൽ വെച്ച് ഏറ്റവും നല്ലത് ഇത് കൊള്ളാലോ. നല്ല ഉഗ്രൻ ഫോറിൻ സ്റ്റൈലും. തോമാച്ചനാണല്ലോ നല്ല ആർക്കിടെക്ട് ആണ് ഇത് വരച്ച. എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങും ചെയ്യും. ചേട്ടൻ എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഒന്നുമില്ല, ഒരു വീട് അന്വേഷിക്കായിരുന്നു. ആരുടെ വീടാ? ഈ അരിലാണോ? അതല്ലെന്ന്, വാങ്ങാൻ, വിലക്ക് വാങ്ങാൻ. അപ്പൊ പിന്നെ ഇപ്പൊ താമസിക്കുന്ന വീടോ? അതില്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ. അങ്ങനെ ആവുമ്പോ ഇപ്പൊ ചേട്ടന് ധാരാളം കാശുണ്ടായിരിക്കുമല്ലോ. ഉണ്ട് ഉണ്ട്, വരും വരുത്തും. എങ്ങനെ, ഗൾഫിൽ നിന്നാണോ കൊഴലി? ഗൾഫിലെ കൊഴലും പൈപ്പൊന്നല്ല, ഇവിടുന്ന് തന്നെ. കാശ് മാത്രല്ല, കാറും വരും. അതേത് കാറ്? മാരുതി. ഓ, മാരുതി കാറ്? 1,00,000 രൂപ? അപ്പൊ പിന്നെ ഈ വീടൊക്കെ എന്താ ചേട്ടാ നോക്കുന്നേ? ഇതെന്തോ നിശ്ചയങ്ങള് കേസല്ലേ. ചേട്ടൻ നേരെ പി ടി പി നോളോട്ട് വിടുക. അവിടെ ഉണ്ണുണ്ണി മോലാളിയുടെ ബംഗ്ലാവ് 1,00,000 രൂപയ്ക്ക് വിൽക്കാനിട്ടിരിക്കുവാ. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ബംഗ്ലാവാ. കാറ് കയറും. കാറ് മാത്രമല്ല കപ്പലും കയറും. ഇനി ചേട്ടൻ മാത്രം അവിടെ കയറിയാ മതി. ഉണ്ണുണ്ണി മുതലാളി പി ടി പി നഗർ. അത് തന്നെ, പേര് മറക്കണ്ട. മുതലാളി പി ടി പി മോലാളി ഉണ്ണുണ്ണി നഗർ. ഏത് ഉണ്ണുണ്ണി, ഏത് പി ടി പി? ആ കറങ്ങട്ടെ, കറങ്ങാനാണ് യോഹെങ്കിൽ പിന്നെ എന്താ ചെയ്യ? അപ്പം എത്ര കൊല്ലം പട്ടാളത്തിലുണ്ടായിരുന്നു? 25 വർഷം. ചൈന വാറും പാകിസ്ഥാൻ വാറും ഞാൻ ഒറ്റയ്ക്ക് നിന്നാ ഫേസ് ചെയ്ത്. എന്റെ പൊന്നിക്ക മലയാളത്തിലല്ലേ പറഞ്ഞത്, ആ പണി പറ്റാത്തോണ്ട് ലിക്കന്റെ പ്രാന്ത കമ്പനി ചവിടുന്ന് പുറത്തിയാടിയത്. എടാ വേലവയ്പ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? ഇവനും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിക്കോ, നിങ്ങൾക്ക് വെച്ച് ഒരു പണി വിടില്ല. എന്റെ പൊന്നി ഗ്യാസിക്ക, ആ പരിപാടിയൊക്കെ ഞാൻ എന്നെ നിർത്തി. ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞല്ലേ, എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇവിടെ കൂടിയാലേ രക്ഷയുള്ളൂ. അങ്ങനത്തെ ഒരു പൊസിഷൻ ഇല്ലാണ്ട് ഇപ്പോ എന്ത് ജോലി വേണമെന്ന് ചെയ്യാൻ ഞങ്ങള് തയ്യാറാ. അതിനോട് എന്തെങ്കിലും ജോലി ഒഴിവ് വേണ്ടേ? ആകെ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട്. അത് മതിയില്ലേ? അതെ. അപ്പൊ പിന്നെ ഞാൻ അവിടെ പോവും, അല്ലെങ്കിൽ തന്നെ പോലീസും പട്ടാളൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാ. ഹേയ്, അതൊന്നും ഓർത്തിക്കാ, പേടിക്കണ്ട. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരൊന്ന് പിടിച്ചു വെക്കണം, അത്രേ ഉള്ളൂ. രണ്ട് കുരുന്ന ജീവിതങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ സൂറ്റ് ചുമക്കാൻ പറ്റോ? ഏറ്റു. എന്നാ പിന്നെ ഇവിടെ തന്നെ കൂടിക്കോ. ഓക്കെ. ആ മാത്തുക്കുട്ടി ഒരു പാഠം പഠിപ്പിക്കാൻ ഒരാൾ വേണം. പക്ഷെ അവസാനം ഇന്ന ചവിട്ടി പുറത്താക്കി. അപ്പൊ ഇന്ന് മുതല് നമ്മൾ ഒരു സെറ്റപ്പ് നീങ്ങുന്നു. കൊടുകായി അത് വേണ്ട, നമ്മൾ രണ്ട് സെറ്റപ്പിൽ നീങ്ങിയാ മതി. നിങ്ങൾ നിങ്ങളെ സെറ്റപ്പിലും, ഞാൻ എന്റെ സെറ്റപ്പിലും. പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു വലിയ പരിചയമില്ല. അപ്പോ നിങ്ങൾ ആ മുറി കൂടിക്കോളൂ. ആ മാറ. അമ്മുക്കുട്ടി,
വരുന്ന വഴിയാ? അല്ല, പോണ വഴിയാ, വീട്ടിലേക്ക്. ഞാനും അതന്നെ ഉദ്ദേശിച്ചേ. ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. എന്തോ ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ആവേശാ. സിംഗപ്പൂരിൽ വെച്ച് കോടികൾ സമ്പാദിക്കുമ്പോഴും എന്റെ മനസ്സ് നിറയെ പച്ച പിടിച്ച ഗ്രാമങ്ങളാ. ഇനി തിരിച്ചെന്നാ പോന്നെ? ആര്? അമ്മാവൻ. അയ്യോ, നല്ല കോള് തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇത്രയും സ്നേഹവും സിൻസിയാരിറ്റി ഉള്ള നിങ്ങളൊക്കെ വിട്ട് ഞാനെന്തിനു പോണം? സിറ്റിയൊക്കെ മടുത്തു, സഹിച്ചൂടാ. അതെന്താ? കംപ്ലീറ്റ് കള്ളന്മാരല്ലേ. ആ അമ്മു ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അയ്യേ, ഞാൻ സ്കൂളിലൊന്നുമല്ല, കോളേജിലാ പഠിക്കുന്നത്. അതെ, സ്കൂളും കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചേ സ്കൂൾ മീൻസ് സ്റ്റഡി ചെയ്ത സ്ഥലം. ആട്ടെ, പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് എങ്ങനെയുണ്ട്? എന്തിനാ കൂട്ടിച്ചിരിക്കണേ? ഞങ്ങൾ ഈ ഗ്രാമവും ടൗണും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവും, അതൊക്കെ നാളെ പറയാം. പ്രഷറൊക്കെ ഉള്ളതല്ലേ, എന്തിനു വെറുതെ വെയിലും കൊണ്ട് നടക്കണേ? വന്ന് കയറി കേറ്. പ്രഷറുണ്ട്, എന്നാലും നടക്കുന്നത് ഒരു പ്ലഷർ അല്ലേ. അല്ലേ അമ്മൂട്ടി? അമ്മ വന്ന് കയറി. വേണ്ട, ഞങ്ങൾ നടന്നോളാം. അമ്മാവന് നടക്കാനാ ഇഷ്ടം? അതെ. ആ എന്നാ നടന്നോളൂ. അമ്മൂട്ടി വന്ന് കയറ്. വേണ്ട, ഞാൻ തന്നെ വന്നേക്കാം. അമ്മൂട്ടി പോയി. അമ്മൂട്ടി വരൂ, വരൂ, അമ്മൂട്ടി വന്ന് കയറൂ. ഞാൻ പോട്ടെ. ഓക്കെ അമ്മൂട്ടി. ഇനി ഞാൻ വന്ന് കയറാഞ്ഞിട്ട് നിനക്കൊരു വിഷമം വേണ്ട. എന്റെ ഈവനിങ് ബാക്കി ഞാൻ 9 മണിക്ക് ശേഷം ആയിക്കോളാം. നിനക്ക് വിരോധമില്ലല്ലോ, വിട്ടോളൂ. വാ. എടാ പെരട്ട വേലായുതാ, ആ കുട്ടിയോടോ അവരുടെ വീട്ടുകാരോടോ നീ സംസാരിച്ചു എന്നറിഞ്ഞ അന്ന് നിന്റെ കുഞ്ഞിക്കൊഴുത്തി അന്ന് ഇരുവരുത്തു. ബ്യൂട്ടിഫുൾ ഗേൾ, ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പെങ്ങളെ കണ്ട സിസ്റ്റർലി എഫക്ട്. 4-5 പെങ്ങന്മാർ നിനക്ക് ഉണ്ടായിരുന്നില്ലടാ. പറഞ്ഞിട്ട് വരല്ല, ഇതാണ് പെങ്ങള്. അങ്ങനെ ആയിപ്പോയി. കൊള്ളാലോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡ് സൈഡിൽ തന്നെ നല്ല വീട്, ടാർപോർച്ചൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച വീട് തന്നെ. പൂന്തോട്ടവും ഉണ്ട്. ഇതാരും കാണുന്നില്ലല്ലോ. ഹലോ, ഒന്നിങ് വന്നേ. ആരാ? എന്ത് വേണം? അതെ, ഈ വീടാരുതാ? ഞങ്ങളുടേതാ. എന്താ വിലക്ക് കൊടുക്കുമെന്ന് അറിയാനാ? ഇതിനെന്ത് വില വരും? 25 ലക്ഷം രൂപ വരൂ. 25 ലക്ഷം? ആ, 1 ലക്ഷത്തിനൊന്നും കിട്ടൂലല്ലേ ഇത്? കിട്ടുമല്ലോ. കിട്ടുമോ? ഇതല്ല, ഇതിന്റെ പുറകിലൊരു പഴയ കക്കൂസ് ഉണ്ട്. അത് ഞങ്ങൾ പൊളിക്കായിട്ടിരിക്കുക. അത് വേണമെങ്കിൽ തരാം. കക്കൂസേ നല്ല മറ്റവനുണ്ടെങ്കിൽ കൂടും. ഓ, 1 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങാൻ നടക്കുന്നു. ചിക്കൻ ഫ്രൈക്ക് നല്ല രുചി. ആ ഹോട്ടലിൽ കാലത്തും ചിക്കൻ കിട്ടുമോ? 500 രൂപ കിട്ടിയത് ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങാനായിരിക്കും. പിന്നല്ലാതെ ശരീരം നോക്കണ്ടേ? എന്താണ് അധ്വാനം ദൈവമേ! ഇന്നത്തെ അനൗൺസ്മെന്റ് കലക്കില്ലേ? എന്റെ ഓരോ തമാശകൾക്കും ജനം പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു. ജനം ചിരിച്ചത് മാജിക്കിനാ? അല്ല, ആണ്. എന്നൊരു കാര്യം ചെയ്യ്, ഒരു 5-6 നമ്പർ എന്നെ കൂടി പഠിപ്പിക്കുക, കലക്കി ഞാൻ കൈ തരാം. അങ്ങനെ കലക്കണ്ട, പിന്നെ തെളിവില്ല. ഇരുന്നതിന് ശേഷം കാലം കിട്ടിയാ മതി കേട്ടാ. ആ, ലോക പ്രശസ്ത മാജിഷ്യൻ PC സർക്കാർ കാണിക്കുന്ന സകല വിദ്യയും ഞാനും കാണിക്കും. പക്ഷെ എക്യുപ്മെന്റ്സ് വേണം. കൊറേ പണം ഉണ്ടായിരുന്നെങ്കിൽ മിനിറ്റ് വെച്ച് ഞാനും ലോക പ്രശസ്തനായനെ. വെറുതെ അല്ല ദൈവം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്ത. എടാ, ഈ കീലേ വെച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങടാ പുറത്ത്. ആരാ ഈ വഴി പോവാം? ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. എന്തച്ചു കീലേരി? ഓ, ഇയാളെ രാത്രിയുടെ നില വിളിക്കുന്നു. ആ രാജു വേണ്ട, എന്താ സംഭവം എന്നറിയല്ലോ. വാ, ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. നീ ഏത് തിണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം വാടാ. വേണ്ടോ, അയാളെ കത്തിയുണ്ട്, കുത്തും. നിന്നോട് തന്നെയാ പറഞ്ഞേ രാജു. തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്? എടാ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും, കഴിവേറി. അതെ, അതാണ് പറഞ്ഞേ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട്? അയാൾ ഇവിടുത്തെ അനന്തേട്ടനെ കൊല്ലാൻ നടക്കാണ്. ആര്? ഇവനാ? ഓണോടോ. അത് തമാശ. മോനേതാ?
ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ, മേലാലി ഏരിയയിലെങ്ങനെ കണ്ടുപോയാ. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്, പിന്നെ കാണാം. എല്ലാവരോടും കൂടി പറയാണ്, കീലാലി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്ക. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലാലിന്റെ കത്തി അത് സഹിക്കൂല കേട്ടോ. മലപോലെ വന്നവൻ എലിപോലെ പോയത് അത്ഭുതം. എവിടെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുന്നതോറും തലേ കയറുക. അമ്മ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ 2 മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലി ചോട്ടിൽ ഒടിച്ചിരിക്കായിരുന്നു. ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല, ഇപ്പഴ അവനോട് ജീവൻ വെച്ചത്. എന്താണ്ടാ? ഒന്നുമില്ല ചേട്ടൻ, പഠിക്കണ്ട, ഇനി അവൻ വരില്ല. എല്ലാ റൗഡികളും അടിസ്ഥാനപരമായിട്ട് വെറും പീരുകളാ. വിട്ടോ പറയാം. ആ പറ്റ പറ്റ, പോകാൻ പറ്റേ, വണ്ടി എടുക്കല്ല. അല്ല അത് എവിടുത്തെ മര്യാദയാ? വണ്ടി കൈ കാണിച്ചെടുത്തിട്ട് വേറെ വണ്ടിയിലാ കയറിപ്പോക്ക്. കൈ കാണിച്ച തോന്നി കൊടുത്തല്ലേ വണ്ടി കൊണ്ടുവന്ന് നിർത്തുക. ഏത് മോട്ടോർ വാഹനം, അത് എവിടെ നിൽക്കുന്ന ഗ്യാരണ്ടി തരാൻ പറ്റൂല. എന്റെ സൗകര്യത്തിന് നിർത്തണ വണ്ടി മതി എനിക്ക്, പോടോ. ആ പിന്നെ അങ്ങനെ മൊയ്തീനെ ഞാൻ കുലാക്കിരുന്നാലും വണ്ടി ഒന്നാണ് പോട്ടെ. മൊയ്തീന് കൈ നിസ്സാര കാര്യത്തിൽ എന്തിനായി വഴക്ക്? അല്ല മൂപ്പർക്ക് നമ്മളെ വണ്ടി കയറാൻ സൗകര്യപ്പെടുന്നൊന്നും അറിയണല്ലോ. സാർ ഇറങ്ങി ആ വണ്ടി പോയിട്ട് എന്റെ വയറ്റിപ്പഴുപ്പ് കൂട്ടിക്കല്ല. ആ വന്നാട്ടെ. താനീ നരന്ന് പോളേനൊക്കെ പേടിക്കാൻ പോയാ, പിന്നെ ആരെയൊക്കെ പേടിക്കും? പേടിക്കേണ്ടവരൊക്കെ പേടിക്കണ്ടേ സാറേ. കാള പെറ്റൂന്ന് കേട്ടാ കയറെടുക്കുന്ന സ്വഭാവമാണ് നത്തിന്റെ. നത്തോ നത്തോ മൂങ്ങ ആരെങ്കിലും അവിടെ. സാർ വണ്ടി കയറി. ആ അപ്പൊ എവിടെ പോണ്ടേ? ആ താൻ വിട്, ഞാൻ പറയാം. അതിനെ പറഞ്ഞിട്ട് കാര്യമല്ല, ചുള്ളിക്കാരൻ ആരാണ്ട് പേപ്പർ റൈസാളം വെച്ച് കഴിഞ്ഞു. അതെടുത്ത് മാറ്റി നിങ്ങൾ നോക്കുമ്പോ റൈസാൾ എന്നെ സംശയിക്കൂലേ? എന്റെ വണ്ടി തെറ്റും നമ്പീഷ. വണ്ടി നാളെ ഉണ്ടാവും, നിങ്ങളോട് തത്ത പരിപോലെ പറഞ്ഞു തന്നല്ലേ എന്നെ വന്ന് രാത്രി കാണാൻ. അപ്പൊ പണം ശരിയായില്ല നമ്പീഷ. ഉണ്ടല്ലോ പണത്തിന് കാര്യം, പതുക്കെ പറ. വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഒക്കെ മരത്തിൽ വരെ ഉണ്ടാവും. പണം കൊണ്ടൊന്നുമില്ല, എന്റെ പണിയും പോക്കും. നമ്പീഷ ഒന്ന് നടക്കൂല രാഘവ. ഞാൻ കുമ്പകോണത്ത് നിന്ന് വരിക. ഒളിച്ചോട്ടായിരിക്കും പെണ്ണ. ഇവിടെ പെണ്ണോ? ആദ്യം ഒരു അപേക്ഷ എഴുതി തരാം, സംഗതി ഞങ്ങൾ നോട്ടീസ് ബോർഡിൽ ഇടും. എതിർപ്പുകളൊന്നുമില്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കല്യാണം അറേഞ്ച് ചെയ്യാം. നമ്പീഷ സാർ. അല്ല ഞാൻ ദയവേ ഞാൻ പറയുന്നൊന്നും കേക്കണം. എടോ ഇന്ന് ഇവിടെ 10-15 സുത്രൈസ് ഉണ്ട്, 2 കല്യാണം കഴിഞ്ഞു, 2 കല്യാണ പാർട്ടീസ് ഇപ്പൊ എത്തും. എനിക്ക് ആധാരത്തിന്റെ കോപ്പി വേണം. സർവേ നമ്പർ 217/2C. ഓ അതിനായിരുന്നു രാത്രി എന്നെ വീട്ടിൽ വന്ന് കാണും. എനിക്ക് ഇന്ന് തന്നെ പോകണം. അതിന് ഞാനെന്ത് വേണം? സർവേ നമ്പർ എത്ര എന്നാ പറഞ്ഞത്? 217/2C. ഉടമസ്ഥന്റെ പേര്? VK നരേന്ദ്രൻ. ഉടമസ്ഥൻ തനെയുള്ള ബന്ധം? ഞാൻ മകനാ. അച്ഛൻ ഇവിടുന്ന് പോയിട്ട് എത്ര കാലായി? 25 വർഷമായി. ഇത്രയും കൊല്ലം പഴക്കമുള്ള ആധാരം എടോ, അതൊക്കെ ചെതലെടുത്ത് കാണും. ഒന്ന് നോക്കിയിരുന്നെങ്കിൽ. നോക്കാം 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 നോക്കാം. താൻ പോയി 2-6 മാസം കഴിഞ്ഞിട്ട് വാ. അയ്യോ അതിനു നടക്കൂലാണ്. എന്താടാ പോടാ. നമസ്കാരം. അല്ല ഇന്നലെ പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല ഈ കോളനിയിലെ ഒരുപാട് കേടികളും റൗഡികളും ഉള്ളതാ, എതൊക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റാൽ തലേക്കോറും. ഈ കോളനിയിലെ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത്. തൻ്റെ വലിയൊരു കത്തി ഉണ്ടോ? ചേച്ചേ എന്റെ അടുത്ത് എവിടുത്തെ കത്തിന്ന്? അല്ല മോന്റെ പേരെന്താ? താനെ കത്തി ഒന്ന് കാണിക്കടോ. താനത് വെച്ച് ആരൊക്കെ കുത്തിന്നോ ജയിലിൽ പോയെന്നോ? പൊന്നനിയ പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിനാക്കി മാറ്റി, എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന്. അപ്പൊ പിന്നെ കത്തി എത്തിയൊരു കളിയിലേക്കാൻ ഞാനും വിചാരിച്ചു. അങ്ങനെ കീലയിൽ വെച്ച് പേരെടുത്ത്. അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയന് എപ്പോ എന്താവശ്യമുണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു വരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതിൽ ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ പോട്ടെ. എവിടെടാ കട്ടെടുത്ത സാധനങ്ങള്? കട്ടെടുത്ത സാധനങ്ങൾ എവിടെയാണ്? എന്ത് സാധനം? ഒന്നും അറിഞ്ഞില്ല അല്ലേ? കഴുത്തുനിന്ന് വിടറ. എന്താന്ന് വായിച്ചു നോക്കടാ, വായിച്ചു നോക്ക്. തലക്കെട്ട് വായിച്ചില്ലല്ലോ, അപ്പോഴേക്ക് പേടിച്ചോ. താഴോട്ട് വായിച്ചില്ലല്ലോ, മോഷണ ശ്രമേ നടന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് ഞാനാണെന്ന് മനസ്സിലാക്കി അല്ലേ?
ജനലി വളച്ച് അതിനകത്തൂടെ നൂണ്ട് കയറാൻ നീയല്ലാതെ കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ല. അപ്പോഴേക്ക് അവർ ഒന്നുപോയി. തടി കൊണ്ട് രക്ഷപ്പെട്ട ഭാഗ്യം. എടാ കഴുവേരുടെ മോനെ, അവര് നിന്നെ കണ്ടു കാണും. നിന്നെ തപ്പി ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. ഇരുട്ടുന്നതിന് മുമ്പ് നീ ഇവിടെ പോണം. എന്നെ കണ്ടാ നേരത്തോടെ അവരെന്നെ പൊക്കിയനെ. പരിചയമുള്ള ആൾക്കാരല്ലേ. അഥവാ വരണേ വരട്ടെ, അവര് തന്നെയും പൊക്കും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. വേണ്ട, ഒരു വെടിക്ക് രണ്ട് പക്ഷിയുടെ ആവശ്യം ഇപ്പിരായിട്ടില്ല. ഒരു പക്ഷി മതി. മതി, ആ പക്ഷി നീ ആയിക്കോ. എന്താ 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 ആ പക്ഷി നീ ആയിക്കോന്ന്. എടാ വേലായുധം കുട്ടി, ഓ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസാനത്തെ സമയമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് നീ ആയിട്ട് എന്തെങ്കിലും കുഴപ്പം വരുത്തിയാൽ നിന്നെയും കൊല്ലും, ഞാനും ചാവും. എന്താ പിള്ളച്ച എത്രക്ക് വെപ്രാളം? ആരെങ്കിലും കാഞ്ഞു പോയോ? അപശകുനം പറയാതടാ. ഞാനൊരു മംഗളകാര്യത്തിൽ ഇറങ്ങി തിരിച്ചതാ. എന്ത് മംഗളകാര്യം? സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വേണം. അത് ഈ വയസ്സുകാലത്ത് എനിക്കതടാ. പിന്നെ നമ്മുടെ ശാരദാറിയില്ലേ? അറിയില്ലെന്നോ? അമേരിക്കൻ അമ്മായി. അവരുടെ മകന് വേണ്ടിയാ. കൊച്ചനും അമേരിക്കയിൽ വലിയ ഉദ്യോഗസ്ഥനാ. അവർക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ? അതെ. ആ കൊച്ചിന്റെ അപ്പൻ അച്ഛനും ഒന്നേ ഉള്ളൂ. അതറിയാ, പുള്ളിക്കാരൻ മരിച്ചുപോയില്ലെന്നാ ചോദിച്ചേ. അച്ഛന്റെ മരണശേഷമാ അമ്മയും മകനും അമേരിക്കയിലേക്ക് പോയത്. അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ വേണം. പത്രത്തിൽ പരസ്യം കൊടുക്കാനാ ഞാൻ പോകുന്നേ. എന്തിനാ പിള്ളച്ച പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത്? എന്റെ ഭാര്യ ത്രേസ്യാമല്ലേ, അവളെ ഒന്ന് കണ്ടാ പോരെ. നിന്റെ ഭാര്യ ത്രേസ്യാമയെ പിടിച്ച് കിട്ടിച്ചു കൊടുക്കാനോ? എന്റെ കർത്താവേ, അതല്ല പിള്ളച്ച. എന്റെ ഭാര്യ ത്രേസ്യാമ ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വിവാഹതല്ലാളാ. ഉള്ളതല്ലോ, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കല്യാണ ബ്രോക്കർമാരുണ്ടോ? ഉണ്ടോന്നോ? എന്റെ വമ്പർനോത്തിക്ക് മെയിൻ ബിസിനസ് അതാ. അഗർ അയ്യോ പട്ടി, 25 കൊല്ലായിട്ട് ഉടമസ്ഥൻ സ്ഥലത്തില്ലാന്നും ഇനി ഒരിക്കലും വരില്ലാന്നും പറഞ്ഞല്ലേ 65 സെന്റ് സ്ഥലം താൻ കൈവശപ്പെടുത്തി. ഇപ്പൊ അത് ഉടമസ്ഥന്റെ മോൻ വന്നിരിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ, എന്റെ അലയം വില്ലേജ് ഓഫീസറെ നിർബന്ധിച്ച് കൃത്രിമരേഖ ഉണ്ടാക്കി തനിക്ക് വേണ്ടിയിട്ടാ. ഞങ്ങളെ രണ്ടാളെ ആപ്പിലാക്കരുത്. എന്റെ ഈശ്വര, ഒരു കാലത്തും വരില്ല എന്ന് വിചാരിച്ച ഈ കാർക്കോടകന്മാര് ഈ ഉടമസ്ഥന്റെ മകൻ എന്ന് പറയുന്ന ചെക്കനെ അംബീഷൻ എവിടെ കണ്ടു? അടിയാധാരൻ തപ്പാൻ അവൻ രജിസ്റ്റർ ഓഫീസിൽ വന്നെന്ന്. അടിയാധാരം തപ്പിയെടുത്താൽ ഞാൻ വഴിയാധാരാകും. ഒരാധാരവും കൊടുക്കരുത്. തഹസിൽദാർ എനിക്ക് ഉറപ്പ് തന്നതാ ഒരു മാസത്തിനകം പണം തരാമെന്ന്. അതും കണ്ടോണ്ട് ഞാൻ എന്തൊക്കെ പ്ലാൻ ഇട്ടതാ. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. സംഗതി വെളിയിലായാൽ ഞാനും താനും എന്റെ അളിയനും അകത്താ. എന്തൊരു ചൊറിച്ചില, നിനക്ക് ചൊറിയണ്ട? എനിക്കിത് ഇട്ടാനോ തോന്നണ? നീ ആദ്യോ ആവോ ആവോ. മിസ്റ്റർ സണ്ണി, സണ്ണി ഫൈനാൻസിയേഴ്സ്. നമസ്കാർ, മേരാ നാം മൽഹോത്ര, ഗോവിന്ദ് മൽഹോത്ര. സാബ് സാബ്, സണ്ണിക്കോ ഹിന്ദി നഹി മാലും, മലയാളം ബോൾത്തേ ഹേ ഓ മനസ്സിലാക്കേ. പേടിക്കണ്ട, എന്റെ പിതാജി ഇരിഞ്ഞാലക്കുടാക്ക ആത്മീയ, നമുക്ക് മലയാളത്തിൽ ബോൾത്താകും. വരൂ, ബൈറ്റിയേ ബൈറ്റിയേ ബൈറ്റിയേ. ഞാൻ ജനിച്ചതും വളർന്നു ഒക്കെ ബോംബെയിലായി പോയില്ലേ, വേണ്ടാന്ന് വെച്ചാലും ഹിന്ദി വരും. പിന്നെ എന്തൊക്കെയുണ്ട് ബിസിനസ്? എനിക്കിപ്പോൾ ഫൈനാൻസിങ് ബിസിനസ് മാത്രമേ ഉള്ളൂ. പുതിയതായി തുടങ്ങുന്നതാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഓ, കണ്ടാൽ അറിയാം. എന്ത്? നിങ്ങളൊരു മിടുക്കനാണ്. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയ ഏർപ്പാടിന്റെ പരസ്യം ഞാൻ കണ്ടു. ഒരു പാർട്ണർ ആയാലോ എന്നൊരു, മലയാളത്തിൽ എന്താ ഇതിനെ പറയാ, മോഹം. ആ മോഹം. ഞാൻ ഇപ്പൊ എന്താ തരേണ്ടത്? 3 കോടി രൂപയുടെ പ്രൊജക്ട് ആണ് എന്റേത്. 3 കോടി രൂപയെ? അയ്യേ, അത് വളരെ കുറച്ചായി പോയല്ലോ. ആവോ ആവോ. കോൻ ഹേ സർ, ഇന്നലെ വന്ന ആ പള്ളിയിലച്ഛനാണ്. അച്ഛാ, വരൂ. അച്ഛാ, അധികം ഒന്നും പ്രതീക്ഷിക്കരുത്. മന്ദാകൂ, അച്ഛനൊരു 10,000 രൂപ എടുത്തു കൊടുക്കൂ, എന്നിട്ട് റെസീറ്റ് വാങ്ങിച്ചോളൂ. പിതാവിന്റെയും പുത്രന്റെയും രക്ഷ ഈ ദുനിയാവിലെ ചേട്ടൂൻ എപ്പോഴും ഉണ്ടാവും. ആകോട്ടെ. ഒരു പള്ളി പുതുക്കി പണിയുന്നതിന് എന്റെ വക ചെറിയൊരു, മലയാളത്തിൽ എന്താ അതിന് പറയാ, കൺസ്ട്രക്ഷൻ സംഭാവന. അച്ഛോ, ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണ്. ഈ അച്ഛന്റെ വരവ് ഒരു നല്ല ലക്ഷണമാണെന്നാ തോന്നണേ. നല്ലവർക്ക് നല്ലതേ വരൂ, ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടും. അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങൾ ഉറപ്പിക്കാം. അച്ഛാ, ഓ എന്തേ, പുറത്തിറങ്ങി പുറത്തിറങ്ങി.
അപ്പൊ നമുക്ക് ഈ ബിസിനസ് നമ്മൾ എല്ലാവരും കൂടെ ഒരു ഒരു നിങ്ങളൊക്കെ പുറത്തിറങ്ങ്, എനിക്ക് ക്രൗഡ് എനിക്ക് ഇഷ്ടമല്ല. ആ പോട്ടെ 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 പോട്ടെ, ആ മന്ദാഭാഗത്ത് പോ. വാതിലടക്കേ, ബ്ലേഡ് വീഴു. പിന്നെ വീഴാതെ ഇനി നമുക്ക് ഓരോരുത്തരുടെയും വകുപ്പ് അനുസരിച്ച് നീങ്ങാം. ആ നോട്ട് കേട്ട ഇവിടെ അബൂച്ചൻ്റെ ഉണ്ട്. ആ നോട്ട് കേട്ട്. മേരാ മന്ദാകിനി, തുമാരാ ബിസിനസ് പാർട്ണർ. ഹലോ മിസ്റ്റർ സണ്ണി. ഹലോ മകളായിരിക്കും. മേരാ ഭാര്യ, വളരെ വൈകിയാണ് കല്യാണം കഴിച്ചത്. ഞാൻ രൂപ തരുന്നത് മന്ദാകുവിന്റെ പേരിലായിരിക്കും. എന്റെ എല്ലാ സമ്പാദ്യവും ഇവളുടെ പേരിലാണ്. ഇവളാണ് എന്റെ എല്ലാ ഐശ്വര്യവും. സണ്ണിയുടെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? പണം കിട്ടിയാൽ അടുത്ത ദിവസം തന്നെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഓ ശരി, ഇനി താമസിപ്പിക്കണ്ട. ഓ ഫോൺ ഫോൺ ഫോൺ, എപ്പ നോക്കിയാലും ഹലോ. ഞങ്ങളില്ലാതെ വിസ്കി കഴിക്കല്ലേ? സോഡ ഒഴിച്ച് കഴിക്കണേ, കൊടല് വെന്തുപോവും. അടിച്ച് വിറ്റാകുമ്പഴേ നമ്മുടെ രഹസ്യങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞേൽപ്പിച്ച കാര്യം പറഞ്ഞേൽപ്പിച്ച കാര്യം മറക്കരുത്. ബ്ലേഡ് വീണോ? വീണില്ലേ, വീഴ്ത്ത്. ഏ 50 ലക്ഷമോ? ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് കൊടുത്താ പോരെ. ആ നമ്പർ മനസ്സിലായി. 50 ലക്ഷം പോയിട്ട് തന്റെ 50 പൈസ എടുക്കാനല്ലോ. ഹേ ആ കുപ്പി തീരുമ്പോ പറഞ്ഞാ മതി, ഞങ്ങൾ എത്തിച്ചോളാം വിത്ത് ഫുഡ് ഐറ്റംസ്. ഒന്ന് പറയട്ടെ, തൽക്കാലം അയാളോട് വട്ടച്ചെലവിന് കുറച്ച് കാശ് ഇങ്ങോട്ട് കിട്ടുമെന്ന് ചോദിക്കാൻ പറ്റും. തൽക്കാലം വട്ടച്ചെലവിന് കുറച്ച് കാശ് തനിക്ക് അയാളെ ഇങ്ങോട്ട് മേടിക്കാൻ പറ്റുമോ? അത്രയ്ക്ക് അർജന്റ് ആണെന്നോ? എനിക്ക് നാളെ ഇവിടുന്ന് വരാൻ പറ്റില്ല, പുതിയ ബിസിനസ് കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല. ഏ നാളെ തന്നെ എത്തിയില്ലെങ്കിൽ കുഴപ്പമാവോ? മുഷ്കിൽ, ബഹുത്ത് മുഷ്കിലേ. ശരി ഞാൻ നോക്കട്ടെ, വരാം. ഓക്കെ ഓക്കെ. നാശം, ചെക്ക് എടുത്തു കൊടുക്കാൻ മറന്നു. ബാങ്കിൽ നിന്ന് രൂപ എടുക്കാൻ പറ്റില്ല. ആ ഹരിലാൽ, നാളെ ആ തിയേറ്റർ പണിയുള്ളടത്ത് അത്യാവശ്യമായി ഒരു 50 ലക്ഷം രൂപ വേണം. ആ ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് ബോംബെക്ക് പോകും, മറ്റന്നാ തിരിച്ചു വരും. മന്ദാകു, ഒരു ദിവസത്തെ യാത്രക്ക് വേണ്ടി നീ ബുദ്ധിമുട്ടണമെന്നില്ല. നീ ഇവിടെ ഇരുന്നോ? അയ്യോ ഞാൻ ഒറ്റയ്ക്കോ? ഛേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മിസ്റ്റർ സണ്ണി ഉണ്ടല്ലോ, പുതിയ നിന്റെ ബിസിനസ് പാർട്ണർ അല്ലേ. സണ്ണിക്കറിയോ, അമിതാഭ് ബച്ചനും മന്ദാകും ബോംബെയിലെ 2 തിയേറ്ററുകളുടെ പാർട്ട്നേഴ്സാ. എനിക്ക് സിനിമയിലും ചെറിയൊരു കമ്പുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാണ്, പക്ഷെ വൈഫിന് സിനിമക്കാരെന്ന് വെച്ചാൽ വലിയ ക്രേസാ. അത് നല്ലതാ, വളരെ നല്ലതാ അത്. അപ്പൊ മറ്റന്നാ വരുമ്പോ നമ്മുടെ ബിസിനസ്സിനുള്ള ഡ്രാഫ്റ്റും കൊണ്ടുവരും. ഒരു 50 ബ്ലാക്ക്, 50 വൈറ്റ്, 50 യെല്ലോ, 50 വൈറ്റ്, 50 ബ്ലാക്ക്. അപ്പൊ നാളെ പോകുമ്പോ പ്ലെയിൻ ടിക്കറ്റ് ഓക്കെ ആവല്ലോ. സാബ് അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. 9:30 ഫ്ലൈറ്റ്, 7 മണിക്ക് ഞാൻ ടിക്കറ്റുമായി ഇവിടെ വന്ന് സാബിന് എയർപോർട്ടിൽ കൊണ്ടുവിടാം. പോരെ. എന്നാ മിസ്റ്റർ സണ്ണി പോയിക്കോളൂ, എനിക്ക് തിരക്കൊന്നുമില്ല, സാബിനെ കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ. അങ്ങോട്ട് പോയാ ഇങ്ങോട്ട് വരാൻ ആരാ കാശ്? അല്ല ഞാൻ ഒറ്റയ്ക്ക് മന്ദാകിനി ഇല്ലാതെ ഒരു യാത്ര. ഡോണ്ട് വറി, അവരുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരില്ല. എന്നാ പിന്നെ പൊക്കോളൂ സണ്ണി, പൊക്കോളൂ. അപ്പൊ പിന്നെ വരുന്നവരെ അറിയിച്ചു കഴിഞ്ഞാ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്തോളാം. ഓക്കെ ഓക്കെ. ടിക്കറ്റ് ഓക്കെ, എല്ലാം ഓക്കെ. അതെ, ഒന്ന് നിന്നേ, ഞാൻ ഈ ഫ്ലൈറ്റിന് പോണില്ല. ഈ സിനിമ ടിക്കറ്റ് ബ്ലാക്കിൽ വിൽക്കണ പോലെ ഇതൊന്ന് വിറ്റ് ശരിയാക്കി പകുതി കാശ് കിട്ടും. ആ എന്തെങ്കിലും നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, വെറുതെ. ഒറ്റക്കിരുന്ന് ബോറടിച്ചോ? സത്യം ബോറടിച്ചോ. ഇടയ്ക്ക് ഫോൺ ചെയ്യാന്ന് വിചാരിച്ചതാ, പിന്നെ ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. ബുദ്ധിമുട്ടോ? മന്ദാകിനിയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ മുൻപിൽ വന്നിരിക്കുന്നതിന് ഒരു സുഖമല്ലേ. മൽഹോത്ര എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാ പോയേക്കുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും പറയണേ,
ഏറ്റെടുത്തോ? ലക്ഷങ്ങളുടെയും കോടികളുടെയും മുഷിപ്പിക്കുന്ന കണക്കുകൾ, എന്റെ പേരിൽ ദിവസവും കുന്നുകൂടുന്ന ഒരുപാട് സ്വത്തുക്കൾ. ആകാശം വേണോ? ആവശ്യപ്പെട്ടാൽ ആ നിമിഷം എനിക്ക് കൊണ്ടുതരും. പക്ഷേ ഒരു സ്ത്രീക്ക് തൃപ്തിപ്പെടാൻ ഇത് മാത്രം മതിയോ? മനസ്സിന്റെ ദുഃഖം അറിയാതെ പറഞ്ഞു പോയതാണ്. കൂടുതൽ അടുപ്പം തോന്നിയതുകൊണ്ട്. മന്ദാകിനി സണ്ണിയുടെ പാർട്ണറാകാൻ പോയല്ലേ, എല്ലാവിധ സൗഭാഗ്യങ്ങളും എന്റെ പാർട്ണർക്ക് കിട്ടിക്കോളും. ബോറടിപ്പിച്ചല്ലേ? ഏയ് നോ നോ, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പോൾ. ആരെങ്കിലും കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ ഓടി നടന്ന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണായിരുന്നു. കന്യാകുമാരി എന്റെ ഒരു സ്വപ്നമാണ് ഇന്നും. ഞാൻ കൊണ്ടുപോകാം. സോറി, എന്നോടത്ത് വരാൻ വിരോധമില്ലെങ്കിൽ. തിരക്കിനിടയിൽ ഞാനൊരു ഡിസ്റ്റർബൻസ് ആകുമോ? നല്ല കാര്യമായി പോയി, എന്റെ പാർട്ണറുടെ ചെറിയൊരു ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നില്ലെങ്കിൽ. എന്നാ പോവാം. ഒരു പെഗ്, ജസ്റ്റ് എ പ്ലഷർ. എന്റെ കമ്പനിയേക്കാൾ സന്തോഷം ആ കുപ്പിക്കുണ്ടെങ്കിൽ. വേണ്ട, ഞാൻ വരുന്നില്ല. ശരി, ഉപേക്ഷിച്ചിരിക്കുന്നു, പോരെ. എന്റെ ഒരു സ്റ്റാർ കാണുന്നില്ലല്ലോ. ആകാശം നോക്ക, അപ്പൊ കാണാം. മിടുക്ക. ഇയാൾ എന്തായി കാണിക്കണേ? നിങ്ങളൊന്നും ഇതിലായിട്ട് റെഡിയായില്ലേ? ചുമ്മാ കണാകുണാ പറഞ്ഞ സംഭവം അലമ്പാക്കരുത്. ഓരോ നീക്കവും വളരെ ബുദ്ധിപൂർവം ആയിരിക്കണം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എനിക്ക് ചിപ്പികൾ ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് ചിപ്പികൾ കൊണ്ട് കൊട്ടാരം പണിഞ്ഞ് കളിക്കുമായിരുന്നു ഞാൻ. സത്യത്തിൽ മന്ദാകിനി ആ മൽഹോത്രയുടെ ഭാര്യ ആവേണ്ടവളല്ല. പിന്നെ ഏതെങ്കിലും ഒരു എഴുത്തുകാരന്റെ, അല്ലെങ്കിൽ ഒരു കവിയുടെ, അതുമല്ലെങ്കിൽ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളുടെ. സോറി. സണ്ണിച്ചായ, നല്ലൊരു മലയാള സിനിമ കണ്ടിട്ട് ഒരുപാട് കാലായി. നമുക്കൊരു മാറ്റിനിക്ക് പോയാലോ? പോകാം. ഐ ആം റെഡി ഫോർ എവരിതിങ്. എവരിതിങ് ഫോർ യു. മൽഹോത്ര വിളിക്കാന്ന് പറഞ്ഞതാ, നമുക്ക് പോവാം. ആ ശരിയാ, നമുക്ക് പോവാം. എവിടെയാ സാധനങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത്? തോക്കാണത്. പൊട്ടിനു മുമ്പ് വിവരം പറഞ്ഞോളാം. മിസ്റ്റർ റാം, ഈ കുട്ടിയെ വെടിവെച്ച് താഴെയിടൂ, അല്ലെങ്കിൽ തോക്ക് എനിക്ക് വിട്ടുതരും. ജനീവ ഇന്റർനാഷണൽ. അതെ, അവരെത്തിയിട്ടുണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്യും. എക്സ്ക്യൂസ് മീ മാഡം.
ഒരു ഫോൺ കോൾ ഉണ്ട്. ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. സണിച്ചാന്. ആ സണ്ണിയ. ഏ എന്താ ഒരു കോള് വന്നിട്ടുണ്ട്? എന്ത് കോള്? നീ അമേരിക്കൻ അമ്മായി അറിയില്ലേ? കൊള്ള, അറിയില്ലെന്നോ? അവരെന്റെ ക്ലാസ്മേറ്റ് അല്ലേ? പള്ളിക്കൂടത്തിന്റെ വരാന്ത കണ്ടിട്ടില്ലാത്ത നിനക്ക് എവിടുന്ന ക്ലാസ്മേറ്റ്? മാറ്റ് പോലും. ഞങ്ങൾ അത്രക്ക് ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. എയറോഫ്ലൈനിൽ നിന്ന് എന്നെ കണ്ടാലും താഴെ ഇറങ്ങി വന്ന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അവയും ആൻസറിന്റെ ക്വസ്റ്റ്യൻ, ഫോളോ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. എന്തിനാണ് ഈ ദഹിക്കാത്ത വടായി അടിക്കുന്നേ? പത്ത് പന്ത്രണ്ട് കൊല്ലായാലും നിന്നെ ഞാൻ കെട്ടിയിട്ട് അന്ന് മുതൽ ഇത് ഞാൻ സഹിക്കുന്നുമില്ലേ? ഇനിയെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ? ഞാൻ പറയുന്ന ബെടായി ആണെങ്കിലേ അമ്മായി വരുമ്പോ കണ്ടോ? എന്നാലേ അമ്മായി വരുന്നുണ്ട്. അതെ, അവരുടെ മകന് നല്ലൊരു പെങ്കുച്ചിനെ വേണം. അയ്യോ, എന്തിനൊന്നാക്കുന്ന? ഒരിടസം പെമ്പിള്ള എന്റെ കസ്റ്റഡിയിലുണ്ട്. കർത്താവിന് സ്തുതി, കാര്യം നടന്നിട്ടാ നമുക്ക് കൈ നിറയെ കാശാ. എല്ലാം നടക്കും, പക്ഷെ നിങ്ങൾ ഇക്കാര്യം ചെണ്ട കുട്ടി വെളിയിൽ ആരെ അറിയിക്കായിരുന്നാ മതി. വേറെ വല്ല ബ്രോക്കർമാരുടെയും ചെവിയിലെത്തിയ പാർട്ടി അവര് ചാക്കിലാക്കും. ഞാൻ മാത്രം രഹസ്യമാക്കി വെച്ചിട്ട് എന്ത് കാര്യം? ആ കേശവനാര് പത്രത്തിൽ പരസ്യം കൊടുത്തു. കാലക്കേട്. പെണ്ണ് കിട്ടിയാലും ചത്താലും പെറ്റാലും ഒക്കെ പത്രത്തിൽ കൊടുക്കും. പക്ഷെ പത്രത്തിൽ കണ്ടെന്ന് വെച്ച് നല്ല കുടുംബത്തിൽ നിന്നാരും പെണ്ണ് കൊടുക്കും? അതില്ല. ചില വക്കീലന്മാര് കക്ഷികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ ഉള്ളതിനെ ഇല്ലെന്നും ഇല്ലാത്തതിനെ ഉണ്ടെന്നും ചില വീട്ടുകാരോട് മാറ്റിയും മറിച്ചും പറഞ്ഞൊരു കല്യാണം നടത്തുന്നതിന്റെ പ്രയാസം എനിക്കല്ലേ അറിയാവൂ. ഏതായാലും നീ ഇതിനൊന്ന് തുനിഞ്ഞിറങ്ങിയേ പറ്റൂ. ഇറങ്ങി അമേരിക്കനമ്മായിയുടെ പയ്യൻ ചെറുക്കന് പറ്റൊരു പെണ്ണിനെ തന്നാ പോരെ? മതി, അക്കാര്യം ഞാൻ ഏറ്റു. ഇതും വെച്ചോണ്ട് നമുക്ക് പത്ത് കാശ് ഉണ്ടാക്കണം. എന്റെ കർത്താവേ, മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൽപ്പു, ഇത് എന്റെ ഭാര്യ പല്ലവി, ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ. ഒന്ന് ചിരടാ, നല്ലോണം വിടരട്ടടാ. ഇവളുടെ തലവാട് പല്ലനേരിയില്ല, ഞാൻ പല്ലാവൂർത്തേ ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കണ പല്ലിശ്ശേരി. എന്താ അറിയില്ല ആരാ. എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ, കല്യാണം മുടക്കണ കേസാണ്. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്കും. സത്യമായിട്ട് എനിക്കൊരു അറിയില്ലമ്മേ. അറിയില്ലല്ലേ, പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണ്ടാ നിങ്ങള്? അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഈ മിഴികൾ എത്ര മനോഹരം. അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റ് പലിശ അടക്കം വളർന്ന് ഇപ്പൊ ഈ പരുവത്തിലായത് എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഈ കൊച്ചിന്റെ അച്ഛന് ആരാണെന്ന് തെളിയിക്കണ ഡി എൻ എ സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ വന്നേക്കണത്. നോക്ക്. അഫിലിയേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ, വി ആർ ഇൻ. കൂടുതൽ തെളിവിന് ഞങ്ങളുടെ കൊച്ചിന്റെ കുണ്ടപോലെ നിക്കണ ഈ പല്ല് തന്നെ ധാരാളമാണ്. അല്ല, ഇതെന്താ പകർച്ചവ്യാജോ? ഏതായാലും എന്നെ പൈതൃകം തെളിയിച്ചു. മോളെ മുതൽ ഇറങ്ങണ വിടുന്നു, ഒരു പല്ലം ഭാവന വന്നിരിക്കുന്നു. അല്ല, ഞങ്ങൾ വേഗം ചെല്ലളിയാ. ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. ആ വരണം വരണം. ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങൾ കളേശ്വരുടെ ആൾക്കാരാ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി. അയ്യോ അമ്മേ, ദേ പിങ്കി, എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോറി, ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിപ്പിച്ചതിൽ ക്ഷമിക്കണം. ടിവി കണ്ടിട്ടേളൂ, നേരിട്ട് കണ്ട ആദ്യമായിട്ടാ. എന്തായാലും ചെക്കൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടം കിരീടം അണിയണം. ദാ ഇതും കൂടി. ഓക്കേ, ഇനി എല്ലാവരും ക്യാമറയ്ക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്തേ. കാക്കവളപ്പിൽ ഇബ്രാഹിം, അനുജൻ ഹൈദ്രോസ്. സാക്ഷികളാരാ? സാക്ഷികളെ പുറത്തു വിളിച്ചോളൂ. ആ സാക്ഷികളെ, എന്റെ ഈശ്വര, സാർ ഞാനിപ്പോ ചാവും, ഭയങ്കര വയറ്റുവേദന, ഒന്ന് കക്കൂസ് പോണം.